മേച്ചിൽപ്പുറങ്ങളെ മെച്ചപ്പെടുത്താനുള്ള വർത്തമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘാടകർ നിങ്ങളെ അറിയിച്ചതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും നോട്ടീസിൽ പറഞ്ഞ വിഷയമാണെങ്കിലും സന്ദർഭോചിതമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ലോകത്ത് മുഴുവനും ഭൗതികമായ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വർത്തമാനങ്ങളിലും ആലോചനകളിലുമാണ്. നാളെ ഒരു ജീവിതം ഉണ്ട്, അവിടെയാണ് യഥാർത്ഥ ജീവിതം, അവിടുത്തെ സന്തോഷം അനന്തമാണ്, അവിടുത്തെ ദുഃഖവും അനന്തമാണ്, അവിടെ സന്തോഷിക്കുന്നവർ എന്നേക്കും വിജയിക്കുന്നവരാണ്, അവിടെ പരാജയപ്പെട്ടു പോയാൽ പരിഹരിക്കാനാവില്ല എന്നതാണ് വിശ്വാസികളായ നമ്മുടെ അടിസ്ഥാന അജണ്ട. ഈ ലോകത്ത് ആരും എന്നേക്കുമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും ഈ ലോകത്ത് താൽക്കാലികമായ ജീവിതം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ നിന്ന് മരിച്ചു പിരിയേണ്ടവരാണ്. ഏതായാലും അവസാനിക്കേണ്ട ഒരു ജീവിതം ഇന്നാകും അല്ലെങ്കിൽ നാളെയാകും. ഈ വ്യത്യാസമേ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വേണ്ടിയുള്ള ആലോചനകളും പരിശ്രമങ്ങളും എല്ലാം പരിമിതമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള ആലോചനകളാണ്. മരണാനന്തരം ഒരു ലോകം അനിവാര്യമാണ്. കാരണം ഈ ലോകത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് നടക്കുകയില്ല. സമ്പൂർണമായ നീതി ഈ ലോകത്ത് ലഭിക്കാൻ പറ്റില്ല. ഒരാളെ കൊല ചെയ്തവനെയും ആയിരം പേരെ കൊന്നവനെയും ഒരു പ്രാവശ്യം കൊല്ലാനേ പരമാവധി ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ കുറ്റവാളികളും പിടിക്കപ്പെടുന്ന നിയമം ഇവിടെ ഇല്ല. അന്യായം ബോധിപ്പിക്കുകയും ന്യായകോടതികൾ എന്ന പേരുള്ളതുമാണ് ലോകത്തെ നീതിന്യായ വ്യവസ്ഥിതികൾ. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് സാധ്യമല്ല. അപ്പോൾ ഇവിടെ നിയമങ്ങളെ പാലിച്ചവന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ നിയമങ്ങളെ പാലിച്ചവർക്ക് മുഴുവനും നീതി ലഭിക്കുന്ന ഒരു ലോകം വേണം. അതാണ് മനുഷ്യന്റെ ബുദ്ധി ആവശ്യപ്പെടുന്നത്. ഈ ലോകത്തെ എല്ലാ പ്രതിഭാസങ്ങളും ഒടുക്കത്തിന്റെ തുടക്കങ്ങളാണ്. ഉദയം എന്ന് പറയുന്നത് അസ്തമാനത്തിന്റെ ആമുഖമാണ്. പ്രഭാതം പ്രദോഷത്തിന്റെ തുടക്കമാണ്. എല്ലാ വളർച്ചകളും തളർച്ചയിലേക്കാണ് ഒരു സൈക്ലിക് ഓർഡറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം മുഴുവനും നൈമിഷികമാണ്, താൽക്കാലികമാണ്. അനന്തമായ വിജയം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്താണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ബാധ്യത ഈ ലോകം മുഴുവനും പടച്ച് പരിപാലിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത
പരമാധികാരിയായ സ്രഷ്ടാവിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് നാളെ സ്വർഗമുണ്ട്. ആ സ്രഷ്ടാവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകൾക്ക് നാളെ ശിക്ഷയുടെ ഭവനമുണ്ട്. മനുഷ്യന്റെ ആലോചനയിൽ പ്രാപ്യമാകുന്ന അടിസ്ഥാന കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. മരണത്തോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ ഇവിടെ നീതി പാലിക്കുന്നതിന് പ്രസക്തിയില്ല. മരണത്തോടെ എല്ലാം ഒടുങ്ങുമെങ്കിൽ ഇവിടെ ന്യായമായി ജീവിക്കുന്നതിന് പ്രസക്തിയില്ല. മരണം എന്ന് പറയുന്നത് പുതിയ ഒരു ജീവിതത്തിന്റെ ആരംഭമാണ്. ഈ ലോകത്തേക്ക് പിറന്നു വീണത് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നുള്ള ഒരു ജീവലോകത്തിൽ നിന്ന് പുതിയ ലോകത്തേക്കുള്ള പ്രവേശനമായതുപോലെ മരണം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്ത് നിന്ന് പരലോകത്തേക്കുള്ള ഒരു പിറവിയാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് ഉമ്മയുടെ ഗർഭാശയത്തെക്കാൾ വിശാലമായ ഒരു ലോകത്തേക്കുള്ള ഉദയമാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്നത് ഇതിനേക്കാൾ വിശാലമുള്ള ഒരു ലോകത്തേക്കുള്ള ജനനമാണ്. പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്കുള്ളത് ഇണങ്ങിയ ഒരു ലോകത്തിൽ നിന്ന് വികസിക്കാൻ പറ്റുന്ന ഒരു ലോകത്തേക്കുള്ള പിറവിയായിരുന്നു. ഇതുപോലെ മനുഷ്യന്റെ ജനനം പുതിയ ഘട്ടങ്ങളിലേക്ക് പോകുന്നതാണ് ഈ ലോകത്ത് നിന്നുള്ള മരണം എന്ന് പറയുന്നത്. വിശ്വാസികളായ ആളുകൾ ഇവിടെയാണ് പ്രതീക്ഷ വെക്കുന്നത്. ഇവിടെ നീതിയും ന്യായവും പാലിക്കുന്നവർക്ക് നാളെ സന്തോഷങ്ങളുടെയും സൗരഭ്യങ്ങളുടെയും ലോകമാകുന്ന സ്വർഗമുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് فاستقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا ربنا الله അള്ളാഹുവാണ് ഞങ്ങളുടെ പരിപാലകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് നിശ്ചയം ഞങ്ങളുടെ പരിപാലകൻ അള്ളാഹു എന്ന ഏകനായ പരാശക്തിയാണ്. ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്നതിന് ഒരു സൂപ്പർ പവറുണ്ട്, ഒരു സുപ്രീം പവറുണ്ട്. അവനാരാണ്? അല്ലാഹു എന്ന പരമാധികാരിയാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഈ ലോകം അനാഥമല്ല, ഈ ലോകം സനാഥമാണ്. ഈ ലോകം ആരുടെയും കുട്ടിക്കളിക്ക് വിധേയമാകുന്നതല്ല. ഈ ലോകം പരിപൂർണമായ തന്ത്രത്തോടെ സംവിധാനിച്ച ഒരു പരാശക്തിയുടെ പരമനിയന്ത്രണത്തിലാണ്. സൂര്യോദയത്തിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരിയുടെ കയ്യിലില്ല.
ചന്ദ്രന്റെ രാശികൾ മാറി മാറി ഉദിച്ചു കാണുന്നതിന് പിന്നിൽ ഒരു ഭരണാധികാരിക്കും റോളില്ല. ഇന്നിവിടെ മഴ പെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്തിന്റെയോ ഈ സംസ്ഥാനത്തിന്റെയോ ഭരണാധികാരിക്ക് അധികാരമില്ല. ഏതു രാജ്യത്തെയും രാജാവിനോ ഭരണാധികാരിക്കോ അതിൽ ഇടപാടില്ല. ഈ ലോകത്തെ ഋതുഭേദങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ലോകത്താദ്യമായി കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്ന ദക്ഷിണാഫ്രിക്കയിലെ കാപ്ടൌണിൽ ഒരു കുടുംബത്തിന് 46 ലിറ്റർ വെള്ളം റേഷൻ വിതരണം ചെയ്യുമ്പോൾ അവിടെ ഒരൽപ്പം മഴ പെയ്യിക്കാൻ UN അധികാരമില്ല. ലോകത്തെ ഏതെങ്കിലും സഹായ രാജ്യങ്ങൾക്ക് അധികാരമില്ല. അമേരിക്കയുടെ പ്രസിഡന്റിനോ ഉത്തരകൊറിയയുടെ ചെറുപ്പക്കാരനായ ചാട്ടക്കാരനായ ഭരണാധികാരിക്കോ അധികാരമില്ല. ഇനി മലയാള മണ്ണിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു വേണ്ടെന്ന് വെക്കാനും ഒരു ഭരണാധികാരിക്കും അധികാരമില്ല. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സുപ്രീം പവറുണ്ട്, അവനാണ് ഞങ്ങളുടെ പരിപാലകൻ രക്ഷിതാവ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്നിട്ട് അവൻ കാണിച്ച നേർവഴിയിൽ കൃത്യമായി നിലകൊള്ളുകയും ചെയ്താൽ ഈ ലോകത്തിന്റെ അധികാരിയാണ്, നമ്മെ പഠിച്ചവനാണ്, നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. നമ്മൾ വാങ്ങുന്ന ഉപകരണത്തിന്റെ കമ്പനിയാണ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. അഹൂജ കമ്പനിയുടേതാണ് ഈ മൈക്രോഫോണെങ്കിൽ ഇതിന്റെ യൂസർ മാനുവൽ തരേണ്ടത് അതേ കമ്പനി തന്നെയാണ്. ഈ കാണുന്ന ലൈറ്റുകൾ മുഴുവനും ഏതെങ്കിലും ഒരു ഫിലിപ്സിന്റെ കമ്പനിയുടേതാണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാനുവൽ തരേണ്ടത് അതേ കമ്പനിയാണ്. നമ്മൾ വാങ്ങുന്ന വാഹനത്തിന്റെ കൃത്യമായ സ്ഥിതി വിവരങ്ങളും ഉപയോഗക്രമങ്ങളും തരേണ്ടത് അതാത് മാനുഫാക്ചറിംഗ് കമ്പനികളാണ്. എല്ലാ യന്ത്രങ്ങൾക്കും ഒരു യൂസർ മാനുവൽ ഉണ്ടാകും. അതൊന്നുകിൽ ഒരു സോഫ്റ്റായി നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ഹാർഡ് പുസ്തകമായി നമുക്ക് ലഭിക്കും. നമ്മൾ ടൊയോട്ടയുടെ കാറ് വാങ്ങുമ്പോൾ ഒരു തടിച്ച പുസ്തകം ലഭിക്കുന്നു, അതിൽ അതിന്റെ യൂസർ മാനുവൽ ഉണ്ട്, അതിന്റെ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ അതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരു ഡെമോ സോഫ്റ്റായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ലോകത്തെ പടച്ച മനുഷ്യനെ പടച്ച സംവിധായകൻ നമുക്കൊരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. അത് ഓരോ സമയത്തും മനുഷ്യനെ ഏതൊക്കെ സാഹചര്യത്തിൽ പടച്ചോ അതാത് വേർഷനുകൾക്കനുസരിച്ചാണ് നൽകിയത്. iPhone 7 ഇറങ്ങിയപ്പോൾ 7 യൂസർ മാനുവലാണ് അവർ കമ്പനി നൽകിയത്. iPhone 8 ഇറങ്ങിയപ്പോൾ അതിന്റെ യൂസർ മാനുവലാണ് നൽകിയത്. ഇപ്പോൾ iPhone 10 ഇറങ്ങിയപ്പോൾ അതിന്റെ യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ഇനി കമ്പനി ഒരു ഫോണും ഇറക്കുന്നില്ല എങ്കിൽ അത് അവസാനത്തെ പ്രോഡക്റ്റിന്റെ മാനുവൽ ഇനി എന്നെന്നും അത് ഉപയോഗിക്കുന്നവർക്കുള്ള മാനുവലാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമിന് അവരുടെ വേർഷന് അനുസരിച്ചുള്ള മാനുവൽ നൽകി, അത് തൗറാത്താണ്. ഈസാ നബി അലൈഹിസ്സലാമിന് അന്നത്തെ ജനതയുടെ വേർഷൻ അനുസരിച്ചുള്ള മാനുവൽ നൽകി, അത് ഇഞ്ചീലാണ്. അന്ത്യപ്രവാചകരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു, ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് ഇനി ഒരു മാനുവൽ ആവശ്യമില്ല. കാരണം ഇത് അവസാനത്തെ സമുദായമാണ്, അവിടുന്ന് അവസാനത്തെ പ്രവാചകരാണ്. അങ്ങനെ അന്ത്യപ്രവാചകരായ തിരുനബി തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന്, എങ്ങനെ നടക്കണം എന്ന്,
എങ്ങനെ ഇരിക്കണമെന്ന്, എങ്ങനെ കിടക്കണമെന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വകാര്യവും സാമൂഹികവുമായ മുഴുവൻ ആക്ടിവിറ്റീസുകളും എങ്ങനെയാകണമെന്ന് കൃത്യമായ ഒരു യൂസർ മാനുവൽ, അതാണ് പരിശുദ്ധമായ ഖുർആൻ. അതിലൂടെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് ഈ ലോകത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും. മാ ഫറത്തന, നമ്മൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം ഇതിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ട പോലെ പ്രയോഗിക്കാനാണ്. മനുഷ്യന്റെ പരിസരങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഗവേദമാണ് ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിത പരിസരങ്ങളെ മുഴുവനും അത് ഉൾക്കൊള്ളുന്നു. അവന്റെ സമൂഹത്തെ അവൻ മേലാപ്പായി സ്വീകരിക്കുന്ന ആകാശത്തെ, അവൻ വിരിപ്പായി കൊള്ളുന്ന ഭൂമിയെ, അവന്റെ ആംഗ്യവിക്ഷേപങ്ങൾ നടത്തുന്ന അന്തരീക്ഷത്തെ, അവൻ കുടിക്കുന്ന വെള്ളത്തെ, എല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പവിത്രമായ ഖുർആൻ ലോകത്തിന് മുമ്പിൽ നിയമം അവതരിപ്പിച്ചു. ആ നിയമങ്ങളെ പാലിക്കുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പരിപാലിക്കുന്ന ഉടമസ്ഥനായ, പടച്ചവന് വിധേയപ്പെട്ടവൻ എന്നാണ് മുസ്ലിം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ വേറെ ഒരു ഭാഷ അതിനില്ല. ഈ ലോകത്തിന്റെ പരിപാലകനെ അനുസരിച്ച് വിധേയപ്പെട്ടവനാണ് വിശ്വാസി എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നത്. ആ നിയമങ്ങളെ പാലിച്ചു ജീവിച്ചാൽ ഇന്നൽ ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നെ നിയമങ്ങളെ കൃത്യമായി പാലിച്ച് നിദാന്തമായി അതിന്റെ ചിട്ടയിൽ നിലകൊള്ളുന്നവർ, എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ രോമങ്ങൾ മരച്ചു കണ്ടപ്പോൾ സന്തത സഹചാരിയായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ തങ്ങളെ, എന്തേ അവിടുന്ന് നരച്ചു പോയല്ലോ തങ്ങളെ. സാധാരണയിൽ അറബികളൊക്കെ 70 വയസ്സായിട്ടേ നരക്കാറുള്ളൂ, തങ്ങൾ ഇപ്പോഴേ നരച്ചു തുടങ്ങിയല്ലോ, എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൂറത്താണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്, അതിന്റെ കൂട്ടുകാരികളായ സൂറത്തുകളുമാണ്, വാഖിഅ പോലെയുള്ള കൂട്ടുകാരികളായ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏത് സൂക്തമാണ് തങ്ങളെ തങ്ങളെ ഇത്ര വേഗം നരപ്പിച്ചു കളഞ്ഞത്? ഇസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ട പോലെ നേരെ ചൊവ്വേ നിലകൊള്ളണം എന്ന ആജ്ഞാസ്വരമാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞതെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെ നരപ്പിച്ചു കളഞ്ഞത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിയമങ്ങളെ കൃത്യമായി പാലിച്ച് നേർവഴിക്ക് നടക്കണമെന്ന് ആ ആജ്ഞയാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. പ്രിയമുള്ളവരെ അറിയണം, അതാണ് സുമ്മത്തഖാമൂ, കൃത്യമായി മാർഗത്തെ പരിപാലിക്കുന്ന ആളുകൾ. تتنزل عليهم الملائكة ان شاء الله ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, വെള്ളിയാഴ്ചയിൽ നമ്മൾ കേൾക്കുന്ന ഒരു സൂക്തമില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ يصلح لكم أعمالكم ويغفر لكم ذنوبكم. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ. ഈമാനുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്ന കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചതാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കുന്നവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്. അതിനാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാൻ വാലോ, അല്ലയോ ഈമാൻ ഉള്ളവരെ, ഈ വിളിയിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടോ? ഈമാൻ ഉള്ളവരെ എന്ന് വിളിക്കുന്ന വിളിയിൽ ഞാനും നിങ്ങളും ഉണ്ടോ? ഉണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയിച്ചു തന്ന കാര്യങ്ങളെ അംഗീകരിക്കണം. അപ്പോഴേ ഈമാൻദാരിയാവൂ, അപ്പോഴേ ഈമാനുള്ള ആളാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, വാസ്തവമാണ് എന്ന് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണമേ. അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം, വിരോധങ്ങളെ പാലിക്കണം, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കണം, വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ജനങ്ങളെ. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള ഒരു മതമാണ്. സൗന്ദര്യമുള്ള മതമാണെന്ന് പറയാൻ കാരണം ഇസ്ലാമിന്റെ എല്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അല്ലാ എന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പ്രഭുവിന്റെ പേരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ പേരല്ല. അല്ലാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന ദ ആൾമൈത്തി, ആരാണോ പരിപാലകൻ അവനാണ് അല്ലാ. ആ വാക്കിന്റെ തന്നെ ഒരർത്ഥം, ദ ആൾമൈത്തി അൽ ഇലാ അൽ മഅബൂദു ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നാണ്. അല്ലാതെ മറ്റുള്ള പേരുകൾ പോലെയുള്ള ഒരു പേരല്ല. അല്ലാ എന്ന് പറഞ്ഞാൽ, ഓ മനുഷ്യ, ആരാണ് ആകാശത്തെ ഈ മേലാപ്പിന് തൂണില്ലാതെ താങ്ങി നിർത്തുന്നത്? ആരാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഭൂമിയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ ഘടനപ്പെടുത്തിയത്? കേരളത്തിന്റെ കർണാടകയുടെ കാലാവസ്ഥയല്ല, മധ്യപ്രദേശിലേക്ക് ചെന്നാൽ അവിടുത്തെ കാലാവസ്ഥയല്ല ഭൂവിധാനമല്ല, ബീഹാറിലേക്ക് ചെന്നാൽ അതുപോലെയല്ല, വെസ്റ്റ് ബംഗാളിലേക്ക് ചെന്നാൽ അതുപോലെയല്ല, ഡൽഹിയിലേക്ക് ചെന്നാൽ അതുപോലെയല്ല, സൗദിയിലേക്ക് ചെന്നാൽ. ഈ വൈവിധ്യങ്ങളെ മുഴുവനും, ഈ ക്രമങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് നിലനിർത്തുന്നവൻ ആരാണ്? അവനാണ് ഏകനായ രക്ഷിതാവ് അല്ലാ. അവൻ ഭൂമിയെ പടച്ചു. മനുഷ്യൻ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ അതിര് കെട്ടിയിട്ട് പറഞ്ഞു ഇത് ഇന്ത്യ ആകുന്നു. അടുത്ത കുറച്ച് മനുഷ്യന്മാർ കൂടിയിട്ട് പറഞ്ഞു ഇത് ശ്രീലങ്കയാകുന്നു. വേറെ കുറച്ച് അതിര് വളഞ്ഞിട്ട് പറഞ്ഞു ഇത് സൗദി അറേബ്യ ആകുന്നു. വേറെ കുറച്ച് സ്ഥലം വളച്ചിട്ട് പറഞ്ഞു അത് ഇമാറാത്താകുന്നു. ഇത് മനുഷ്യൻ വെച്ച അതിർത്തികളാണ്. ഈ ഭൂമിയെ മുഴുവനും ഏകമായി ഭരിക്കുന്നവൻ ആരാണ്? ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഓരോരുത്തരുടെയും ആലോചനകൾ, അന്വേഷണങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എല്ലാം അവസാനിക്കുന്നത് എവിടെയാണോ അവിടെയാണ് അല്ലാ എന്ന മറുപടി വരുന്നത്. ആരാണ് ഇതിന്റെ പരമനിയന്ത്രിതാവെന്ന് ഒരു ഉദാഹരണം പറയട്ടെ. അന്ധവിശ്വാസത്തിൽ നിന്ന് ആലോചനയുടെ ശീലുകളിലേക്കാണ് പുണ്യനബി തങ്ങൾ ലോകത്തെ വിളിച്ചത്. അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു അറബി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്,
അല്ലയോ മനുഷ്യ, ഈ ലോകത്തിനൊരു പരിപാലകൻ ഉണ്ടെന്നതിന് തെളിവെന്താണ്? മൈക്രോസ്കോപ്പ് ഇല്ലാത്ത, ടെലിസ്കോപ്പ് ഇല്ലാത്ത, ടെലിസ്കോപ്പ് ഇല്ലാത്ത, സാറ്റലൈറ്റ് ഇല്ലാത്ത, ഉപഗ്രഹങ്ങളില്ലാത്ത, പേടകങ്ങളില്ലാത്ത, നിരീക്ഷണങ്ങളില്ലാത്ത, നാസയുടെ പേടകമില്ലാത്ത, ഭൂഗർഭാറകളെ പരിശോധിക്കുന്ന യന്ത്രങ്ങളില്ലാത്ത, തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ അത്യകൂടങ്ങള് 100 മീറ്റർ താഴെ വരെ പരിശോധിക്കാനുള്ള എക്സ്റേ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതാ കൊല്ലങ്ങൾക്ക് മുമ്പ് 2014 തട്ടിക്കൊണ്ടു പോയവർ മുഴുവനും കൊല ചെയ്യപ്പെട്ടു എന്ന് ഇന്ത്യയുടെ മന്ത്രി അനൗൺസ് ചെയ്തത്. അതുപോലെയുള്ള യന്ത്രങ്ങളില്ലാത്ത ഒരു കാലത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രാമീണനായ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിനൊരു അധിപൻ ഉണ്ടെന്നതിന് തെളിവെന്താണ്? അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്ന മറുപടി, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, കാഷ്ടത്തിലേക്ക് നോക്കിയാൽ അറിയാം അതാരുടേതാണ്, എന്ത് ജീവിയുടേതാണെന്ന്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് നടന്നു വരുന്നതിന്റെ ഇടയിൽ വഴിയോരത്ത് കണ്ട കാഷ്ടങ്ങൾ കണ്ടാൽ അറിയാം ആടാണോ മാടാണോ ഒട്ടകമാണോ കുതിരയാണോ, ഏതൊരു ജീവിയാണത് വഴി നടന്നു പോയതെന്ന്. അതുപോലെയാണ് ഈ ഉലകം മുഴുവനും പ്രമാണമാണ്. ഇവിടെയുള്ള തരുലതാദികളും ഇവിടെയുള്ള മരുലതാദികളും ഇവിടെയുള്ള മരുഭൂമിയും ഇവിടെയുള്ള ഭൃഷിഭൂമിയും എല്ലാം ഉലകത്തിന്റെ അധിപനിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, കണ്ടില്ലേ ഈ കാണുന്ന ഇല തന്നെയാണ് ഇതിനൊരുടമത്തനുണ്ടെന്നതിനുള്ള തെളിവ്. അത് പട്ടുനൂൽ പുഴുവാണ് കഴിച്ചതെങ്കിൽ അത് പട്ടായി വരികയാണ്, കസ്തൂരിമാനാണ് കടിച്ചതെങ്കിൽ അത് കസ്തൂരിയായി മാറുകയാണ്, തേനീച്ചയാണതിൽ നിന്ന് പൊടി പറ്റിയതെങ്കിൽ അത് തേനായി മാറുകയാണ്. ഇത്രയും വൈവിധ്യങ്ങളെ മുഴുവനും ഒരുക്കി വെച്ചവൻ ആരാണ്? ഹക്കീമായ സംവിധായകനായ ഒരധിപനില്ലേ, അവനാണ് ഓൾമൈറ്റി അല്ലാഹ്, ഈ ലോകത്തിന്റെ മുഴുവനും പരിപാലകൻ. ഇതാലോചിക്കുവാനാണ് മനുഷ്യനോട് ഇസ്ലാം പറയുന്നത്. ഇതിൽ പക്ഷഭേദമില്ല, ദേശഭേദമില്ല, രാജ്യഭേദമില്ല, വർഗഭേദമില്ല, വർണ്ണഭേദമില്ല. ഇവിടെയുള്ള മനുഷ്യരെ മുഴുവനും മനുഷ്യനായി കാണുന്ന മതമാണ് അല്ലാഹുവിന്റെ മതമെന്ന് പറയുന്നത്. ഇത് കേവലം ഒരു പ്രയോഗമല്ല, ഇത് കേവലം ഒരു പ്രയോഗമല്ല, കണ്ടില്ലയോ സൗന്ദര്യത്തിന്റെ ധാമമാകുന്ന ഉദാഹരണമാകുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിനയും, അതുപോലെ പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വിനയും, അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെയും, ഒരാ തോളോട് തോളുരുമ്മി നിൽക്കാൻ ഒരു സംഹിതയ്ക്കുടെ കീഴിൽ കഴിഞ്ഞുവെങ്കിൽ അത് മാനവികതയുടെ സന്ദേശമാണ്, അത് മനുഷ്യകത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനരായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരാലോചനയുടെ ഇടയിൽ ബിലാൽ തങ്ങളുമായി ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ വരികയാണ്. ഒരു നയം ഇങ്ങനെ തീരുമാനം, ഒരു മീറ്റിംഗ് നടത്തുമ്പോ നമുക്ക് പെഡസ്റ്റൽ ഇവിടെ വെക്കാം, ബോക്സ് അവിടെ വെക്കാം, സ്റ്റാൻഡ് അവിടെ വെക്കാം എന്നതുപോലെ ഒരു ആലോചന നടക്കുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമല്ല ബിലാൽ തങ്ങൾ പറഞ്ഞത്. ബിലാൽ തങ്ങളുടെ കൂടെ കുറെ അധികം ആള് കൂടി. അപ്പൊ തമാശിക്കുന്ന പോലെ അബൂദർ തങ്ങൾ പറഞ്ഞു, ഇബ്നു സൗദാ അല്ലയോ കർത്തവളുടെ മകനെ, കർമ്പയുടെ മോനെ എന്ന് വിളിച്ചു. ഉടനെ ബിലാൽ തങ്ങളുടെ മനം നൊന്തുകൊണ്ട് ചെല്ലുകയാണ്, ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ആവലാതി പറഞ്ഞു ചെല്ലുകയാണ്. ആരാണ് കരുണയുടെ അരുണവർഷം കൊണ്ട് പ്രപഞ്ചത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും മദീനയുടെ മലർവനിയിലേക്ക് മാടി വിളിച്ച സൗകുമാര്യതയുടെ പര്യായമല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ, ഒരു ചിത്രമില്ലാതെ, ഒരു ചിത്രീകരണമില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ ഉലകത്തിന്റെ ഹൃത്തടങ്ങളിൽ പ്രണയത്തിന്റെ കുസുമങ്ങൾ വിരിച്ച് നിറപ്രഭയായി നിലകൊള്ളുന്ന ഒരു അതുല്യമായ പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലം. അങ്ങ് ത്രിപുരയിൽ എന്റെ പ്രതിമകൾ മറിഞ്ഞു വീണപ്പോഴും വേറെയുള്ള സ്ഥലങ്ങളിൽ ആരുടെയൊക്കെയോ പ്രതിമകൾ തകർക്കപ്പെടുമ്പോഴും ലോകത്തെവിടെയും ഒരു പ്രതിമയില്ലാതെ കോടാന കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാരാണ്? പറയപ്പെടുന്ന പുണ്യനിബിധങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന് അല്ല, അല്ല കേട്ടോ, മദീനയിലല്ല. ഓലത്ത് ഹേ, അത് ശരിയല്ല. ഓ ആശിഖോൻ കസീനേ, അത് അനുരാഗികളുടെ ആത്മാന്തരത്തിൽ നിറപ്രഭയോടെ ജീവിക്കുകയാണ്. കേവലമായ ഒരു ചിത്രത്തിലല്ല, കേവലമായ ഒരു പ്രതിമയിലല്ല, കേവലമായ ഒരു പ്രതീകത്തിലല്ല അവിടുന്ന് ജീവിക്കുന്നത്. നിതാന്തമായി അവിടുത്തെ അനുരാഗത്തിന്റെ ലോകത്താണ് ഇരിക്കട്ടെ. അങ്ങനെയുള്ള ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ തങ്ങളെ, അബൂദർ അൽ ഗൈഫാരി എന്ന എന്റെ കൂട്ടുകാരൻ എന്നെ കറുമ്പിയുടെ മകളെ എന്ന് മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. ഉത്തനിബിധങ്ങൾ വിളിച്ചു, യാ ബദർ. ജാഹിലിയ കാലഘട്ടത്തിന്റെ സ്വഭാവം ഒന്നും പോയിട്ടില്ല അല്ലേ? ജാഹിലിയത്തിന്റെ സ്വഭാവം ഒന്നും പോയിട്ടില്ല അല്ലേ? ഉടനെ മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു എന്നെ മനസ്സ് നോക്കുകയാണ്. എന്റെ കൂട്ടുകാരനായ ബിലാൽ കറുത്തവനാണ്, ആഫ്രിക്കക്കാരനാണ്, ചുരുണ്ട മുടിയുള്ളവനാണ്, എല്ലാം എല്ലാമാണ്. പക്ഷേ വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ലോകത്ത് കറുപ്പിന്റെ വെളുപ്പിന്റെ മേനിമിടിപ്പിന്റെ വ്യത്യാസമില്ലെന്ന് പഠിപ്പിച്ച പ്രത്യേക ശാസ്ത്രത്തിൽ മികച്ചവർ ആരാണെന്ന് തീരുമാനിക്കാനുള്ളത് തൊലി നിറമല്ലല്ലോ. അതുകൊണ്ട് സുന്ദരനായ ഗൈഫാർ ഗോത്രത്തിന്റെ മേധാവിയായ അബൂദർ തങ്ങളെ വന്ന് പറയുന്നു, അല്ലയോ ബിലാൽ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിച്ചതിന്റെ വേദന മാറണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ നിലത്ത് തലവച്ച് കിടക്കുമ്പോ നിങ്ങളുടെ കാൽപാദം കൊണ്ട് എന്റെ കവളത്ത് ചവിട്ടാതെ എന്റെ വേദന മാറൂല ബിലാലേ. എന്റെ വേദന മാറൂല, നിങ്ങളെ കുറ്റം പറഞ്ഞ വേദന മാറൂല. ഞാൻ അപക്വമായി ചെയ്തുപോയി. കറുത്തവനോ വെളുത്തവനോ അതൊന്നും ഇവിടെ പ്രസക്തിയല്ല. അടിമയോ ഉടമയോ അതൊന്നും ഇവിടെ പ്രസക്തിയല്ല. നമ്മൾ പഠിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ ഒന്നാണെന്നാണല്ല ബിലാൽ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, നിങ്ങൾ പരിഹാരം തരാതെ പറ്റില്ല. എന്റെ കവളത്തേക്ക് നിങ്ങളുടെ കാൽപാദം പതിയാതെ ഈ വിവേചനത്തിന്റെ ഭാഷയിൽ നിന്നുള്ള വേദന വരെ അവസാനിക്കില്ലെന്ന് പറയുമ്പോ അവസാനം ബിലാൽ നിങ്ങളുടെ കാലിന്റെ പള്ള കൊണ്ട് മഹാനരായ അബൂദർ നിങ്ങളുടെ കവളത്ത് ഉരസുന്നത് വരെ സമാധാനിച്ചില്ലെന്ന് ചരിത്രം പറയുമ്പോഴാണ് നമുക്ക് കാസ്റ്റസ് ക്ലേയിലേക്ക് പോകേണ്ടി വരുന്നത്. അമേരിക്കയുടെ കായിക താരം അമേരിക്കയിൽ ചെന്നു, ഒരു വൈറ്റ് ഹോട്ടൽ കയറി, വെള്ളക്കാരന്റെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ പറഞ്ഞു, കറുത്തവൻ ഇവിടെ ഭക്ഷണമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയുടെ പതാക ലോക പതാകകളുടെ മേലെ പറത്തിയ താരമാണ് എങ്കിൽ ശരി, ഒരു കറുത്ത പട്ടിക്കും പന്നിക്കും ഇവിടെ ഭക്ഷണമില്ല. വെള്ളക്കാരനാട്ടി പുറത്താക്കി അമേരിക്കയുടെ കായിക താരത്തെ.
അദ്ദേഹം കിട്ടിയ അവാർഡുമായി ഓഹിയോ നദിയുടെ കുറുകെ ഉള്ള പാലത്തിന്റെ മേലെ പോയി നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്നെ മനുഷ്യനാണെന്ന് അംഗീകരിക്കാത്ത ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് പോരാടുന്നത്? ഈ അവാർഡുകളൊന്നും എനിക്ക് ആവശ്യമില്ല. എന്നെ മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്നൊരു പ്രത്യയശാസ്ത്രം എനിക്ക് വേണം. എന്നെ മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം വേണം. അങ്ങനെയാണ് കാഷ്യസ് ക്ലേ ഇസ്ലാമിന്റെ തീരത്തേക്ക് വരുന്നത്. കീഴാള മേലാള വർത്തമാനങ്ങളുടെയും ബ്ലാക്ക് വൈറ്റ് ലിറ്ററേച്ചറുകളുടെയും അപ്പർ ലോവർ ക്ലാസ് സാഹിത്യങ്ങളുടെയും ലോകത്ത്, ആധുനിക ലോകത്തും കറുത്തവനും കീഴാളനും അവഗണിക്കപ്പെടുന്ന കാലമാണ്. ഇവിടെയാണ് ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണപ്രസാദം നൽകിയ ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മുസ്തഫ ജാന റഹ്മത്ത് പെലാക്കോ സലാം, ഷമഅ ബസമേ ഹിദായത്ത് പെലാക്കോ സലാം, ശഹരിയാരേറം താജുദാരേ ഹറം, നോബഹാരേ ഷഫാഅത്ത് പെലാക്കോ സലാം. ഇസ്ലാം പറയുന്ന ഇലാഹി വിശ്വാസം, ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ആരെയും ചെറുതായി കാണാനുള്ളതല്ല, എല്ലാവരെയും ഒന്നായി കാണാനുള്ളത്, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ. അത് കേവലമായ ഒരു സിദ്ധാന്തമല്ല, പ്രയോഗവൽക്കരിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. അവിടെയാണ് ബിലാൽ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ 1400 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ പറയുന്നത് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. കറുത്തവന് വെളുത്തവന്റെ ബോർഡറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിച്ചു, യാ ബിലാൽ, സ്വർഗം കണ്ടപ്പോ നിങ്ങളുണ്ടല്ലോ അവിടെ, എന്തേ ബിലാലെ നിങ്ങൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണം? ഏതൊരു പുണ്യകർമ്മമാണ് ബിലാലെ നിങ്ങൾക്ക് സ്വർഗപ്രവേശം നൽകിയതെന്ന്? ഉമയ്യത്ത് എന്ന് പറയുന്ന കിങ്കരനായ മുതലാളിയുടെ ചാട്ടവാറിന്റെ കീഴെ കിടന്ന് പൊളയുമ്പോ കുടിവെള്ളമില്ലാതെ അന്നമില്ലാതെ നിലവിളിച്ചുകൊണ്ടിരുന്ന അടിമയായ ബിലാൽ നിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലയോ ബിലാൽ, സ്വർഗത്തിന്റെ പറുദീസയുടെ മനോഹരമായ ഉദ്യാനത്തിന്റെ മാളികയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം വേറെ എവിടെ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വേദിയാണ്. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണം, അങ്ങനെയുള്ള മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ ഇലാഹി വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുകയാണ്. രണ്ടാമതായി ഇസ്ലാമിന്റെ കയ്യിലുള്ളത് എന്താണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ ആർക്കു വേണ്ടിയാണ്? ഒരു മേലാള വർഗത്തിന്റെ ഉപരിവർഗത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയല്ല, ഒരു ധനിക വർഗത്തിന്റെ ക്യാപിറ്റലായി കൊണ്ടുവന്ന ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിന് വേണ്ടി കൊണ്ടുവന്നതല്ല, മറിച്ച് ആർക്ക് വേണ്ടിയാണ്? ഹുദൽ ലിന്നാസി വബൈനതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. എങ്ങനെയാണ് പ്രായോഗികമായി മദ്യമുക്ത രാജ്യമുണ്ടാക്കുക എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു തന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മൾ ഇന്ന് മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ കാലത്ത്, ഒരു ഭാഗത്ത് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന കാലത്ത്, വേറെ ഒരു ഭാഗത്ത് പൂട്ടപ്പെട്ട ബാറുകൾ തുറക്കാൻ നിയമം വരുന്ന കാലത്ത്,
നമ്മൾ അറിയണില്ല. മദ്യത്തിന്റെ പേരിൽ നമ്മുടെ പൊതുഖജനാവിന് ചികിത്സയുള്ളവിടെയും ക്രമസമാധാനത്തിന് വേണ്ടിയും ചെലവഴിക്കേണ്ടി വരുന്ന സംഖ്യയുടെ കണക്ക് മദ്യത്തിന്റെ ടാക്സിലൂടെയും മറ്റും നമുക്ക് ലഭിക്കുന്ന റവന്യൂ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ സ്റ്റേറ്റിന് എത്ര നഷ്ടമുണ്ട് എന്ന് മാത്രം കൂട്ടിയാൽ മതി. മദ്യത്തിലൂടെ അല്ലെങ്കിൽ ലഹരിയിലൂടെ വരുന്ന രോഗങ്ങൾ എത്രയാണ്, അതുമൂലമുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നം എത്രയാണ്, അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ എത്രയാണ്, ഇതിന്റെ എല്ലാം ചെലവും നഷ്ടവും ഇപ്പുറത്ത് ബീവറേജിലൂടെ വരുന്ന ഇൻകവും രണ്ടും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താല് എത്ര നഷ്ടമുണ്ട് രാജ്യത്തിന് എന്ന് പഠിച്ചാൽ മതിയാവും. ഞാൻ അതിലേക്ക് പോണില്ല. എന്നാൽ പ്രായോഗികമായി മദ്യത്തിന്റെ കോപ്പയിൽ പിറന്നു വീണ ഒരു ജനതയ്ക്ക് മദ്യം നിഷിദ്ധമാണെന്ന് പ്രായോഗികമായി കൊണ്ടുവരാനുള്ള ശീലം കൊണ്ടുവന്ന മതമേതാണ് അല്ലെങ്കിൽ വേദമേതാണ്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ മദ്യ നിരോധനം നടത്തിയപ്പോ 100% മദ്യമുക്തമായ ഒരു ജനതയെ കാണിച്ചു തരികയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഈ പവിത്രമായ ഖുർആൻ എന്ന് പറയുന്നത് പലിശയില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയെ ലോകത്തിനു നൽകി, എല്ലാവർക്കും ക്ഷേമം. പലിശ വാങ്ങി കുടുങ്ങിയവരും പലിശ കൊടുത്തു കുടുങ്ങിയവരും പലിശ എഴുതി തള്ളി കുടുങ്ങിയവരും ബാങ്കുകളായിട്ടും അല്ലാതെയൊക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം വ്യക്തമായി പറഞ്ഞു, ഹറാം അല്ലാഹു റിബാ വയുറബി സദഖാത്ത്. ദാനധർമ്മങ്ങളാണ് നിങ്ങൾക്ക് ലാഭം നൽകുന്നത്, പലിശയാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് 100% പലിശരഹിതമായ ഒരു ജനതയെ മാതൃകാ യോഗ്യമായി അവതരിപ്പിച്ചത് ഏതാണ്? അതാണ് പവിത്രമായ ഖുർആൻ. അതെല്ലാവർക്കും വായിക്കാം, പഠിക്കാം, അറിയാം, പൊരുൾ മനസ്സിലാക്കാം എന്ന് മാത്രമല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകരെ പാരായണം ചെയ്തു തന്ന ഖുർആൻ ഇന്നും അതിനെ പാരായണത്തിന് സ്വതന്ത്രമായ ഒരു രീതിയാണ്. വേറെ ഒന്നിനും അത് പറയാനില്ല. അതല്ലേ ഞാനിവിടെ തുടക്കത്തിൽ ഓതിയത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ല തഖാഫു വല തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. നിങ്ങളുടെ മരണസമയത്ത് വരാനുള്ള സുവിശേഷങ്ങളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആനന്ദങ്ങളെ, നാളെ ഒരു പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഐശ്വര്യങ്ങളെ എല്ലാം പറയുന്ന ഈ വേദഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ പാരായണം തന്നെ അത്ഭുതമാണ്. അത് സ്വതന്ത്രമാണ്, അത് ഗദ്യമല്ല, പദ്യമല്ല, ഗദ്യപദ്യ സമ്മിശ്രമല്ല. ഇങ്ങനെയുള്ള പവിത്രമായ ഒരു വേദം ലോകത്ത് മുഴുവൻ ആളുകൾക്കും മാർഗദർശനമാണ്. പഠിക്കാം, വിലയിരുത്താം, എല്ലാവർക്കും ഉള്ളതാണ് ഖുർആൻ. ഫോർ ഓൾ, എല്ലാവർക്കും ഉള്ളത്. ഓ മാൻകൈൻഡ്, മനുഷ്യനെ മുഴുവനും വിളിക്കുക. അല്ലാതെ ഒരാള് മാത്രമല്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ, ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ളവരെ മാത്രമല്ല, ഓ മാൻകൈൻഡ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിക്കുന്നു ഖുർആൻ. മനുഷ്യരുടെ എല്ലാ വ്യവഹാര മേഖലകളെയും ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട്. മാനസികവും ശാരീരികവുമായ ശമനങ്ങളുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. ശമനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇതെല്ലാമുള്ള വേദഗ്രന്ഥം എല്ലാവരെയും സംബോധന ചെയ്യുന്നു. ഒരാൾക്ക് മാത്രമല്ല, ഒരു വിഭാഗത്തിന് മാത്രമല്ല. മൂന്നാമതായി വരുന്നു, ഇസ്ലാമിന്റെ പ്രവാചകരാണ്,
അതൊരു കാലത്തേക്ക് മാത്രമല്ല, ഒരു ദേശത്തേക്ക് മാത്രമല്ല, ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. തങ്ങളെ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്, തങ്ങൾ ഒരു വിഭാഗത്തിനല്ല, ഒരു കാലത്തേക്കല്ല. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ മാനവികതയോടുള്ള സംബോധനയാണ്, മനുഷ്യനോടുള്ള സംഭാഷണമാണ്. എന്നാൽ എന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വാ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കണം. കണ്ടില്ലേ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ സുബഹത യാ ഹാരിസ, എങ്ങനെയാണ് പ്രഭാതമായത് ഹാരിസ, രാവിലെ എങ്ങനെ? ഉടനെ ഹാരിസത്ത് ബിൻ മാലിക് തങ്ങളെ പറയാണ്, അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഞാനൊരു ശരിയായ വിശ്വാസിയായിട്ടാണ് പ്രഭാതമായത്. ഉടനെ തിരുനബി തങ്ങളുടെ ചോദ്യമാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ സാരമെന്താണ്? ഉടനെ ഹാരിസ എന്നവര് പറയാണ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. ഇന്നീ ഉഹിബ്ബുല്ലാഹ, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. والذين آمنوا أشد حبا لله, അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കട്ടെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ സ്നേഹിക്കണമെന്നൊരു പ്രമേയം വന്നിട്ടുണ്ടോ? അല്ലാഹുവിനെ സ്നേഹിക്കണം, ഇഷ്ടം വെക്കണം എന്ന ഒരു വിചാരം, ഒരു ചർച്ച നമ്മുടെ വീട്ടിൽ വരാറുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ വരാറുണ്ടോ? ഈ ലോകത്തിന്റെ മാളികകളെ കുറിച്ച്, ഇവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച്, സൗരഭ്യങ്ങളെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾ പറയും. എന്നാൽ നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കണമെന്ന ഒരു പ്രമേയം നമ്മുടെ മുമ്പിൽ വരാറുണ്ടോ? അതാണ് ഹാരിസത്ത് ബിൻ മാലിക് എന്നവര് പറയുന്നത്, ഇന്നീ ഉഹിബ്ബുല്ലാഹ, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നത് വിശ്വാസികളുടെ അടയാളമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖൽതു അബൂബക്കറൻ ഖലീല, ഞാനൊരു അങ്ങേറ്റത്തെ ആത്മമിത്രത്തെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ തിരഞ്ഞെടുക്കുമായിരുന്നു. വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാ, എന്റെ അങ്ങേറ്റത്തെ ഇഷ്ടം അല്ലാഹുവോടാണ്, അതിന്റെ താഴെയല്ലാതെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാനാവുന്നില്ല. ഹാരിസത്ത് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞതും അതാണ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ് നബിയേ. എന്നിട്ട് പറയുകയാണ്, സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ ഞാനത് മോഹിച്ചു കഴിയുന്നുണ്ട് നബിയേ. സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ വല്ല ചർച്ചയുണ്ടോ വീട്ടിൽ മക്കളോട്? നാളെ സ്വർഗമുണ്ട് മോനെ, സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. നാളെ നരകമുണ്ട്, നരകം എന്റെ കൺമുമ്പിലുള്ള പോലെ എനിക്ക് നരകത്തോട് പേടിയുണ്ട്. ഇതാണ് ഞാൻ തങ്ങളോട് പറയാനുള്ള കാരണം. സ്വർഗം മുമ്പ് എന്റെ കൺമുമ്പിൽ തെളിഞ്ഞ പോലെ, നരകം എന്റെ കൺമുമ്പിലുള്ള പോലെ സ്വർഗത്തെ മോഹിക്കുന്നു, നരകത്തെ ഭയക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എന്റെ ഈമാനിന്റെ കാര്യം പറഞ്ഞത്.
ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ സ്വർഗത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? നരകത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? ആ സ്വർഗം മോഹിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ മക്കൾക്ക് നൽകാറുണ്ടോ? മോനെ, മോനൊന്ന് വലുതായിട്ട് വേണം, ദുബായിൽ ഒന്ന് പോയിട്ട് വേണം അതുപോലത്തെ ഒരു വീടുണ്ടാക്കാൻ, ഇതുപോലെ ഒരു വാഹനം വാങ്ങാൻ എല്ലാം നമ്മൾ പറയും. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു ചർച്ച വരാറുണ്ടാവും. നമ്മുടെ ആലോചനയിൽ സ്വർഗമുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ കൽബിലുണ്ടോ? നാളെ രാവിലെ കാസർഗോഡ് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയും പോലെ ഒരു പ്രതീക്ഷ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടോ? സ്വഹാബത്തിന് അതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖയിന്റെ വാതിൽക്ക് നിൽക്കുക, നിൽക്കുമ്പോ പറഞ്ഞു, നാളെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഉടനെ ഒരു സ്വഹാബി, എനിക്കതിൽ ഒരു പരിഗണന വേണം നബിയേ. നാളെ അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ കണ്ടോ? അതൊന്നുമില്ല. കേട്ട പാടെ സ്വഹാബിക്ക് ഉറപ്പാണ്. ഉടനെ പറഞ്ഞു, എനിക്കതിൽ ഒരു അംഗീകാരം തരണം നബിയേ. അതെ, നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ അടുത്ത സ്വഹാബി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, ഇതൊരാൾക്കുള്ള ഓഫറായിരുന്നു, ഇപ്പോൾ ഉക്കാശ അത് നേടിപ്പോയി. ഉറപ്പാണ് സ്വഹാബത്തിന് നാളെ സ്വർഗത്തിൽ ഇങ്ങനെ കാണാം. ആയിഷ ഉമ്മർ റളിയല്ലാഹുവിന്റെ മുത്തനബി തങ്ങളോട് ചോദിക്കും, നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ തങ്ങളെ എന്റെ അടുത്തേക്ക് തങ്ങൾ വരുമോ? സ്വർഗത്തിലേക്ക് പോകുമ്പോ, അവിടുത്തെ മാളികയിൽ എത്തുമ്പോ, അവിടുത്തെ വർത്തമാനം എങ്ങനെയാണ്? അവരുടെയൊക്കെ വർത്തമാനം നാളെ സ്വർഗമുണ്ടെന്നുള്ള ഉറപ്പിന്മേലുള്ള വർത്തമാനമാണ്. അതുകൊണ്ടാണ് റബീഉത്തബ്ന കഅബിൽ മാലിക്ക്, ബഹുമാനപ്പെട്ട റബീഉത്തബ്ന മാലിക്ക് റളിയല്ലാഹു അൻഹു, പാതിരാവിന്റെ പഴുതിൽ വുളൂവിന്റെ വെള്ളമെടുത്ത് കൊടുത്ത നേരത്ത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ റബിയ, വേണ്ടത് ചോദിച്ചോ റബിയ. ഉടനെ റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, തങ്ങളെ നാളെ സ്വർഗത്തിൽ തങ്ങളുടെ ചാരത്തൊരു സീറ്റ് വേണം. വേണമെങ്കിൽ ചോദിക്ക, തങ്ങളെ എന്നെ ഗസറിയുടെ ഗവർണറാക്കണം, എന്നെ യമനിന്റെ ഗവർണറാക്കണം, എന്നെ പേർഷ്യ ജയിച്ചടക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ഗവർണറാക്കണം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെയുണ്ട് കനകങ്ങൾ നിറഞ്ഞ മാമലകളുണ്ട്, അതിന്റെ ഉള്ളറകളിലെ പൊന്നുകൾ എനിക്ക് തരണമെന്ന് മഹാനവറുകൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ റബിയ റളിയല്ലാഹു അൻഹുവിൻ അറിയാം, നാളത്തെ സ്വർഗം അത് ഉറപ്പാണ്. അവിടെ ഓക്കെ, കാര്യം പാസ്സായിരിക്കുന്നു, ഫയൽ അങ്ങ് ഓഫീസിൽ കൊടുത്തേക്കു. ഭരണാധികാരികൾ ഒരു കാര്യം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പറയും, ആ ഫയൽ അങ്ങ് കൊടുത്തേക്കാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, കാര്യം സാധിച്ചിരിക്കുകയാണ് റബിയ റളിയല്ലാഹു അൻഹുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന് സ്വർഗം ഉറപ്പാണ്, എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അത് ഉറപ്പുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്‌വാ ചെയ്യണമെന്ന് പറയുമ്പോ ഈ വിശ്വാസത്തിന്റെ ഒരു പരിശോധന വേണം, വിശ്വാസത്തിന്റെ ഒരു പരിശോധന വേണം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആത്മീയ ലോകത്തെ ശ്രേഷ്ഠ വ്യക്തി പ്രഭാവമായ സഹൽ ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ നോക്കുകയാണ്. അവിടുത്തെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. 3 വയസ്സുള്ള സഹൽ തങ്ങൾ ഉണർന്നു നോക്കുമ്പോ അമ്മാവൻ ഇങ്ങനെ നിസ്കരിക്കുക. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പാനെ കാണാൻ നിങ്ങളുടെ മക്കൾക്ക് ഭാഗ്യമുണ്ടോ?
സുബൈഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പയെ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയാറുണ്ടോ? മീൻസ് നമ്മൾ ഓതാറുണ്ടോ എന്ന്. മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണുകയാണ്. സഹോദരിയുടെ മകനായ സഹിൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉമ്മമാരെ മഗ്രിബിന്റെ മുസല്ലയിൽ നിന്ന് വാഖിഅ ഓതുന്ന, മുൽക്ക് ഓതുന്ന, യാസീൻ ഓതുന്ന ഉമ്മാനെ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ പറ്റാറുണ്ടോ? ഇരിക്കുന്ന ചെറുപ്പക്കാരോട് മുഴുവൻ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് മെസ്സേജുകൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തില്ലേ മോനെ, റീഡ് ചെയ്തില്ലേ മോനെ? ആ നൂറുകണക്കിന് മെസ്സേജുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലേ മോനെ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പുറമെങ്കിലും ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടോ? ഒരു പേജ് ഖുർആൻ ഇന്ന് ഓതിയ, മിനിമം ഒരു പേജെങ്കിലും ഓതിയ നിങ്ങളൊക്കെ ഒന്ന് കൈവെക്കൂന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ആളുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഞാൻ കൈവെക്കാണ്ട് പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനുമായി നമ്മുടെ ബന്ധം എവിടെ? ഒരൊന്നര മിനിറ്റ് മതിയല്ല മോനെ അതൊന്ന് പാരായണം ചെയ്യാൻ. ഒരു മാസം കൊണ്ടൊരു വിശ്വാസി ഖുർആൻ ഖത്തമാക്കാനല്ലേ സലഫുകളായ മഹാന്മാർ ഖുർആനെ 30 ജുസ്വായി ക്രമീകരിച്ചത്. 7 ദിവസം കൊണ്ട് ഖത്തമാക്കുന്ന സ്വഹാബ, അതുപോലെ 3 ദിവസം കൊണ്ട് ഖത്തമാക്കുന്ന സ്വഹാബ ഉണ്ടായിരുന്നു. ഒരു മിനിമം അജണ്ട എന്താ? ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്തമാക്കല. അതാണ് പിൽക്കാലത്ത് വന്ന മഹത്തുക്കൾ 30 ജുസ്വായി അതിനെ ക്രമീകരിച്ചത്. പ്രിയമുള്ളവരെ അറിയണം, ആ നിലയിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, മൊബൈലിലുണ്ട്, പള്ളിയിലുണ്ട്. ആ ഖുർആൻ എന്ന പാരായണം ചെയ്യാനുള്ള നേരമുണ്ടോ മോനെ? സോഷ്യൽ മീഡിയയിലെ മുഴുവൻ അനാവശ്യങ്ങളുടെയും കൂടെയുണ്ട്. ഈ സമുദായത്തിന്റെ പെൺകൊടികൾ തെരുവ് മുഴുവനും കൈയടക്കിയിട്ട് ആഭാസത്തിന്റെ ആർഭാടത്തിന്റെ കൊലവിളി നടത്തുന്ന ഈ കാലത്ത് എന്റെ പെങ്ങളെ കലാലയത്തിന്റെ മുറ്റത്ത് മത്തങ്ങ സമരം നടത്തുന്നതിന് മുമ്പിലും ഈ സമുദായത്തിന്റെ സഹോദരിമാരുള്ള കാലമാണ്. ഇത് പറയുമ്പോ മുസ്ലിയാരെ പറയണ സ്വർഗം വേണ്ട എന്ന് പറയാനും ഈ സമുദായത്തിന്റെ പേരിലുള്ളവരുണ്ടാകാം. അവരോടെനിക്കൊന്നേ പറയാനുള്ളൂ, അള്ളാന്റെ ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ മോളെ? ഹബീബ് പറഞ്ഞ മാതിരി ജീവിക്കണം, അല്ലാതെ വേറെ ഒരു പരാതിയും നിന്നോട് പറയാനില്ല. മണ്ഡൽ കമ്മീഷന്റെയോ വനിതാ കമ്മീഷന്റെയോ ഫെമിനിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ വനിതാ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് വർത്താനില്ല. ഹബീബായ നബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ മാതിരി ജീവിച്ചോളണം. എവിടെ എത്തിയിരിക്കുന്നു ഇന്ന് ലോകം? ആവിഷ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ ആർഭാടത്തിന്റെ പേരിൽ എവിടെയൊക്കെയാണ് ജനത എത്തിയിരിക്കുന്നത് എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. സമൂഹത്തിന്റെ മുഴുവനും നിയന്ത്രണ ചരടുകൾ അറ്റുപോയ ഒരു കാലം. മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. നാട്ടിലെ കാരണവന്മാര്, നിയന്ത്രണമുള്ള കാരണവന്മാര് മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് കാരണവന്മാർക്കാണ് ഒരു മഹളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? അധ്യാപകന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഉസ്താദമാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അയ്യോ, ഇത് കലികാലത്തിന്റെ കലി തുള്ളുന്ന ലോകമാണ്. ഇവിടെയാണ് മോനെ നീ ഭയക്കേണ്ടത്, അല്ലാഹുവിന്റെ പരീക്ഷണം. ഇങ്ങനെ നിയന്ത്രണം വിട്ടുപോയപ്പോഴാണ് കാലം മുഴുവനും കാളരാത്രി തീർത്ത് സിറിയ കത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന് മറന്ന ഒരു ജനതയുടെ പരീക്ഷണമാണ്. നമ്മൾ വിചാരിക്കണ എന്താ ഈ പത്രാസും പളപ്പില്ല എന്നുണ്ടാവുന്നോ? അഹങ്കാരം എന്നൊരു ജനതയിൽ കുടികൊള്ളുന്നവോ ആ ജനതയ്ക്ക് പിന്നെ ദീർഘനാൾ ജീവിക്കാനാവില്ല. അത് ലോകത്തിന്റെ ചരിത്രമാണ്. വേദ പറയുന്ന എനിക്കെതിരെ പുച്ഛമുണ്ടാകാം, ആക്ഷേപം ഉണ്ടാകാം, പ്രശ്നമില്ല. നോക്കൂ മോനെ സിറിയയുടെ മണ്ണ്, നോക്ക് മോനെ ശ്രീലങ്കയിലേക്ക്, നോക്ക് മോനെ ധാക്കയിലേക്ക്, അല്ലയോ പൊന്നമോനെ ലോകത്തുള്ള രാജ്യങ്ങളെ മുഴുവനും ഒന്ന് പഠിച്ചു നോക്ക്. അണയാതെ എരിയുന്ന കനലുകൾക്ക് മുഴുവനും പിന്നിൽ അല്ലാഹുവിനെ മറന്ന ഒരു ജനതയെ കുറിച്ച് പറയാനുണ്ട്. പ്രതാപമുള്ള നാടായിരുന്നു സിറിയ. സിറിയയും ഡമസ്കസും പാൽമീറയും ഊത്തയും ഡമാസ്കസ് എന്നൊക്കെ പറഞ്ഞ എത്ര പാരമ്പര്യമുള്ള നാടാ.
എത്ര പാരമ്പര്യമുള്ള നാടാണ് ഈ കാസർഗോഡിന്റെ മണ്ണിൽ. എത്ര എത്ര ഔലിയാക്കൾ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവിത വഴികളിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ ഇവിടെയാണ് പരീക്ഷണം വരിക. അതാണ് ഡമാസ്കസിൽ ഔലിയാക്കളുടെ മണ്ണാണത്. അലപ്പോ എന്ന് പറയുന്നത് ഔലിയാക്കളുടെ മണ്ണാണ്. താരീഖു ഹലബ് ഡമാസ്കസ് എന്ന് പറയുന്നത് ഔലിയാക്കളുടെ മണ്ണാണ്. താരീഖു ദിമശ്ക് മുസീറുൽ ഖറാമില സിയാറത്തിൽ ഖുദ്സ് വശ്ശാം എന്ന ഗ്രന്ഥം വായിക്കുമ്പോ, അബൂ നുഐമ തങ്ങളുടെ താരീഖ് ഹലബ് വായിക്കുമ്പോ, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ മാഷാല്ലാ ഇന്നലെ കഴിഞ്ഞു പോയ ഔലിയാക്കളുടെ മണ്ണാണ് കേട്ടോ. പുതിയ ജനത പരിഷ്കാരത്തിലേക്ക് പോയി. പടച്ചവനെ മറന്നു. ബഷാറുൽ അസദ് എന്ന അഹങ്കാരിയായ ഒരു ഭരണാധികാരി, തുല്യതയില്ലാത്തൊരു ഏകാധിപതിയായി ഒരു ഫറോവയായി വാഴുകയാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ആയുധ പരീക്ഷണത്തിന്റെ ഭൂമിയായി മാറിയിരിക്കുന്നു ഡമാസ്കസ്. എവിടെ എത്തിയെന്നറിയുമോ? എന്റെ ഉമ്മമാരെ അമ്മിന്നെയും വന്ന കുഞ്ഞോമനെ പൈതലുകൾ ഉമ്മാന്റെ മാരടത്തിൽ നിന്ന് വലിച്ചു കുടിക്കുമ്പോ പാലിന്റെ പകരം ചോരയാണ് വരുന്നത് എന്ന് സിറിയയിൽ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ സൗകര്യങ്ങളില്ല. ഹോസ്പിറ്റലിന്റെ മേലേക്ക് ബോംബ് വർഷമാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ബനാ അല്ലബാദ് എന്ന് പറയുന്ന 6 വയസ്സുകാരിയായ ഒരു മോള് 7 വയസ്സിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് മൈ ഡിയർ വേൾഡ് എന്നൊരു പുസ്തകം. മുന്നൂറ്റി ചില്ലാനും പേജുണ്ട്. അത് മുഴുവനും വന്ന് വായിച്ചു നോക്കുമ്പോഴാണ് ഇന്നാലില്ലാ സിറിയയുടെ ചിത്രം നമ്മുടെ കൽബിലേക്ക് വരുന്നത്. അതിലാ മോള് പറയുന്നുണ്ട്, ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞ ഒരു 3-4 ബോംബൊക്കെ പൊട്ടുന്ന ദിവസമാണ്. അത് കുറച്ചങ്ങ് അകലായിരിക്കും. ഒരു മോശമായ ദിവസം എന്ന് പറഞ്ഞ ഒരു 8-10 ബോംബൊക്കെ അടുത്ത് പൊട്ടുന്ന ദിവസമാണ്. 6 വയസ്സുള്ള എന്റെ കൂട്ടുകാരി ബോംബ് വീണ് മരിച്ചുപോയി. എന്റെ ഉമ്മയും വാപ്പയും എന്നെയും വാരിക്കൊണ്ട് ഓടി. ഈ പെൺകുട്ടിയുടെ ട്വീറ്റാണ് സിറിയയുടെ വേദനകളെക്കുറിച്ച് ലോകത്തോട് അറിയിക്കുകയും ഈ മോളയും കുടുംബത്തെയും റജബ് തയ്യബ് ഉർദുഗാൻ ഏറ്റെടുത്ത് ഇന്നവർ തുർക്കിയിൽ താമസിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പുസ്തകം ലോകത്തുള്ള ബുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും. മൈ ഡിയർ വേൾഡ് ബനാ അൽ അബാദിന്റെ പുസ്തകം വായിച്ചു നോക്കിയറിയാം. റംസി ബറൂദിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴറിയും നമുക്ക് ഫിലസ്തീനിന്റെ ചരിത്രം. നമ്മൾ ഈ ലോകത്തിന്റെ വർത്തമാനങ്ങൾ അറിയാതെ കിട്ടിയ പണത്തിന്റെ ആർഭാടത്തിൽ യുവാവേ നീ അടിച്ചു പൊളിയായി ജീവിച്ചു പോവല്ലേ മോനെ. നമ്മൾ ദുരിതങ്ങളെ അറിയുന്നില്ല. ഇന്ന് രാവിലെ പത്രം നോക്കുമ്പോഴാണ് 14 വയസ്സുകാരി ധാക്കയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്. റോഹിംഗ്യയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് അങ്ങ് ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ള നിലവിളിയാണത്. ആ ക്യാമ്പ് സന്ദർശിച്ചിട്ട് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിന്റെ ലേഖകൻ എഴുതിയിരുന്നു അവിടുത്തെ ദയനീയമായ രംഗങ്ങൾ. അറിയോ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ മുടിയും കൂർപ്പിച്ച് പാൻസും നരപ്പിച്ച് മുട്ടും കീറി ഏതൊക്കെയോ പച്ച പരിഷ്കാരത്തിന്റെ പ്രതിമകളായി നടക്കുകയാണോ മോനെ? ആലോചനയുള്ള ഒരു ജനതയായി വരണം. അപ്പോഴാണ് ഈ ഉമ്മത്തിന്റെ മൂല്യം. ആലോചനയുള്ള ഒരു ജനതയായി വരണം. ആർഭാടങ്ങളുടെ ആഭാസങ്ങളുടെ ആടിത്തിമർക്കലുകളുടെ തെരുവനാടകങ്ങളുടെ ജനതയല്ല, കാലത്തെക്കുറിച്ച് അറിഞ്ഞ ആലോചനയോടെ ജീവിക്കുന്ന ജനത വേണം. ഏതെങ്കിലുമൊക്കെ പച്ച പരിഷ്കാരത്തിന്റെ ഇരയായേണ്ടവനല്ല മോനെ നീ. നീ ഒരു ഉമ്മത്തിന്റെ, ഒരു മഹനീയമായ ഉമ്മത്തിന്റെ മെമ്പറാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ഉത്തമ സമുദായത്തിന്റെ അംഗമാണ് നീ എന്ന ഓർമ്മ വേണം. നമ്മുടെ സമുദായത്തിന്റെ മക്കൾ എന്തൊക്കെ കാട്ടിക്കൂട്ടണം? നമ്മൾ അള്ളാഹിന്റെ പരീക്ഷണത്തെ കുറിച്ച് ആലോചിക്കണില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 46 ലിറ്റർ വെള്ളമാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു കുടുംബത്തിന് വിതരണം ചെയ്യണത്. എന്താ മഴ കിട്ടിയിട്ട് കുറെ കാലമായി, മരങ്ങളെല്ലാം കരിഞ്ഞു, നാൽക്കാലികളെല്ലാം ചത്തു. ഇനി കുറച്ച് മനുഷ്യന്മാരവിടെ ഉണ്ട്, അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളം ഒരു കുടുംബത്തിന് 46 ലിറ്റർ വെള്ളമാണ്.
മലയാളി ഒരു ദിവസം ഉപയോഗിക്കുന്ന എത്ര വെള്ളം എത്ര എന്നറിയോ? 300 ലിറ്റർ വെള്ളം. നമുക്ക് ഒതു കൊടുക്കണമെങ്കിൽ 20 ലിറ്റർ വേണം. ടാപ്പ് സാർവത്രികമായപ്പോ വെള്ളം കൂടുതൽ ചിലവാ. പണ്ടൊക്കെ ഉള്ള ആളുകൾ ഹൗലുണ്ടാക്കി, നിലത്തിരുന്ന് ഒതു എടുക്കുന്ന ഹൗലുകൾക്ക് വെള്ളത്തിന്റെ ലാഭമുണ്ട്, ആരോഗ്യത്തിന്റെ സംരക്ഷണമുണ്ട്, കൊടവയറും ഷുഗറും ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. അതെല്ലാം പോയി. നിസ്കരിക്കാൻ പോലും ഇരിക്കാൻ വയ്യ. പള്ളി മുഴുവൻ ഇപ്പോൾ ഓഡിറ്റോറിയം ആയി. കസേരയാ എവിടെ എത്തിയിരിക്കുന്നു? എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ജനത? പണ്ട് 90 വയസ്സുകാരൊന്നും നിസ്കരിക്കാൻ വന്നില്ലേ? ചില ആളുകളൊക്കെ ഇന്ന് കൂളായിട്ട് നടന്നു വന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കും. ഏത് ഫിഖാണോ അല്ലോ അള്ളാഹു ആലം. നിയമങ്ങൾ പഠിക്കാൻ നേരല്ല, കർമ്മശാസ്ത്രം അറിയാനുള്ള നേരല്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ മുഴുവനും മറന്നുകൊണ്ട് ആർഭാടത്തിന്റെ ലോകത്ത് ജീവിക്കുന്നവർ വരണം. കല്യാണത്തിന്റെ കൂത്തുകളുടെ ലോകത്ത് നിന്ന് വിവേകത്തിന്റെ ലോകത്തേക്ക് വരണം മോനെ. ലോകത്ത് സിറിയയിൽ നടക്കുന്നത് സിറിയയിൽ അവസാനിക്കുമെന്ന് വിചാരിക്കണ്ട, അത് നമുക്കുള്ള താക്കീടാണ്. അങ്ങ് ശ്രീലങ്കയിൽ നടന്നത് ശ്രീലങ്കയിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കണ്ട, ലോക ജനതയ്ക്കുള്ള താക്കീതാണ്. ഇതുപോലെ ലോകത്തെ മുഴുവനും നടമാടുന്ന വാർത്തകൾ വായിക്കുമ്പോ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പത്രത്തിന്റെ അന്താരാഷ്ട്ര പേജ് എടുത്തു നോക്കുമ്പോ മനസ്സ് വളരെ വേദനിച്ചുപോയി. എന്താ, ഒരു ഭാഗത്ത് ത്രിപുരയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് സിറിയയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് ധാക്കയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് ശ്രീലങ്കയുടെ ന്യൂസ്. ഇതെല്ലാം കൂടെ വായിച്ച് ഇങ്ങനെ മരവിച്ചിറങ്ങുമ്പോഴാണ് ഈ സമുദായത്തിന്റെ പെൺകുടികൾ തെരുവിൽ കാണിക്കുന്ന ആഭാസം. ഇത് പറയുമ്പോ ഇനി വനിതാ കമ്മീഷൻ ഇട്ട് ഇങ്ങോട്ട് റാലി കൊണ്ട് വരുവോ? അത് പേടിച്ചെന്ന് വേദ പറയാൻ പറ്റും. ഒരു ലോകം അവരറിയണില്ല. ഇവിടെ കലോത്സവങ്ങൾ നടക്കുമ്പോ എല്ലാ ചാനലുകളുടെയും ക്യാമറ പോണത് എവിടാ? ഈ സമുദായത്തിന്റെ പെൺകുടികളുടെ ചുരിദാറിലേക്ക്. അത് ഒരുക്കി വിടുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഈ ജില്ല ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിഷമാവോ എന്ന് എനിക്ക് വിഷമാവുകയാണ്. പ്രിയമുള്ളവരെ ആലോചിച്ചു, നമ്മുടെയൊക്കെ ഭൂഷാദികൾ വരണം. ഈ സമുദായത്തിന്റെ കാരണവന്മാരെ ഉണരണം. ഇനിയെങ്കിലും നിയന്ത്രണത്തിന്റെ രേഖയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ തീച്ചുളയിലേക്ക് നമ്മൾ പോകും. അത് ലോകം പറഞ്ഞു തരുന്ന വാണിംഗ് ആണ്. ഈ വാണിംഗ് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല. പിന്നെ കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല. എനിക്ക് രണ്ട് കഥയും പറഞ്ഞ് വഴുത് പറഞ്ഞിട്ട് പോകാനാകാഞ്ഞിട്ടല്ല. എന്റെ ചെറുപ്പക്കാരാ, ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ട ചില ആലോചനകൾ പങ്കുവച്ചതാണ്. വാർത്തകൾ കേട്ട് കണ്ണടച്ച് നടക്കാൻ പറ്റൂല. ലോകത്തെന്ത് നടക്കുന്നു എന്നറിയാതെ പോകാൻ പറ്റൂല. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് താക്കിയതുണ്ടെങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വീണ്ടും വിചാരമില്ലെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണ് വരുന്നത്. അരമനയുടെ അകത്തളത്തിൽ പോലും മയക്കുമരുന്നിന്റെ കൂമ്പാരങ്ങൾ ഇരിക്കുന്ന കാലമാണ്. പെൺകൊടികൾ പോലും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന കാലമാണ്. കൗമാര യൗവനങ്ങൾ എവിടെയെല്ലാമാണെന്ന മയക്കുമരുന്നിന്റെ അതുപോലെ മദ്യത്തിന്റെ കോപ്പുകളുടെ ചാരത്ത് കഴിഞ്ഞുകൂടുമ്പോ വിവേകമുള്ള ഉപ്പാ, ഉണർവുള്ള കാരണവരെ, ബോധമുള്ള വിദ്യാസമ്പന്നരെ, നമുക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റുമോ? ഓ, അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ, അവരെങ്ങനെങ്കിലും ആയാൽ നാളെ ഈ തലമുറ ഇവിടെ ഉണ്ടാവില്ല, നാളെ ഈ ജനതയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇനിയെങ്കിലും ഒരു വകതിരിവ് നമ്മുടെ സമുദായം നേടിയെടുക്കണം, അല്ലെങ്കിൽ ഈ സമുദായത്തിന് ലൈഫ് ഉണ്ടാവില്ല. ഇത് ഞാനൊരു നെസ്ട്രാഡമസ് ആയതുകൊണ്ട് പറയല്ല, ലോകത്തിന്റെ മുഴുവൻ പാഠങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല നൽകുന്ന ഓരോ ജനതയുടെയും പാഠം പുതിയ ജനതയ്ക്കുള്ള പാഠമാണ്. അല്ലാഹുവിനെ അറിയണേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ
നിങ്ങൾ സത്യമായ വാക്ക് പറയണേ, ദൃഢമായ വാക്ക് പറയണേ, നേര് പറയണം, സത്യം പറയണം. വാട്സപ്പിൽ വരുന്ന എല്ലാം ഷെയർ ചെയ്താൽ അവൻ കള്ളനാവാൻ അത് മതി, വേറെ എവിടെ പോയി ഒന്നും വേണ്ട. വരണത് സത്യമോ നേരോ അറിയൊന്നുമില്ല, അങ്ങ് ഷെയർ ചെയ്യന്നെ. അറിയുന്നത് മുഴുവനും കിട്ടുന്നത് മുഴുവനും നീ ഷെയർ ചെയ്താൽ നീ ഒരുപാട് കള്ളം ഷെയർ ചെയ്തതിൽ പെട്ടുപോകും മോനെ, അതുകൊണ്ട് നീ അതിൽ വീഴല്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ അടിമകളായി എത്രയെല്ലാം അരുതായ്മകളാണ്. നേരെ ഇരിക്കുന്ന തല കാണാൻ കൊതിക്കുന്ന ജനതയാണ്. മിമ്പറിൽ ഖുതുബക്ക് നിൽക്കുമ്പോഴും കുട്ടികള് വാട്സപ്പിലാണ്. എല്ലാ നിയന്ത്രണ ചരടുകളും നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് വാപ്പയും ഉമ്മയും റൂമിൽ സന്തോഷത്തോടെ മകളുടെ വിദ്യാഭ്യാസത്തിന് പണം കൊടുത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോ മകളുടെ അരമനയിലേക്ക് പിൻവാതിലൂടെ അന്യൻ വന്ന് ജീവിച്ചു പോകുന്നത് വാപ്പ അറിയാത്ത കാലമായില്ലേ? പറയണില്ല. വാപ്പയുമ്മയും നല്ല എയർ കണ്ടീഷൻ റൂമിൽ മകൾക്ക് വേണ്ട എല്ലാ ഹൈഫൈ വൈഫൈ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് സന്തോഷത്തോടെ കഴിയുക. മോളോ എല്ലാ ഹൈഫൈ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്വസ്ഥമായി ഇപ്പുറത്ത് കഴിയുക. അവൾക്ക് ഇവിടുത്തെ സ്വർഗമേ പറഞ്ഞു കൊടുത്തുള്ളൂ വാപ്പ, അവൾക്ക് ഇവിടുത്തെ ഉദ്യോഗമേ പറഞ്ഞു കൊടുത്തുള്ളൂ, നാളത്തെ സ്വർഗം നാളത്തെ നരകം ഇതൊന്നും പറഞ്ഞു കൊടുത്ത ബഷീറും നദീറുമായ നബിതങ്ങളെ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടാണ് അബദ്ധം വന്നു പോയത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാ, അല്ലാഹുവിനെ തഖ്‌വ ചെയ്യണേ. സഹലിബിനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ സിവാർ തങ്ങളുടെ നിസ്കാരം കാണുകയാണ്. ഉടനെ ഒരു ദിവസം പറയുന്ന, മോനെ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. മോനെ ഞാൻ എങ്ങനെയാണ് ദിക്ർ ചെയ്യേണ്ടത്? ഖുൽ ബിഖൽബിക ഹീന തഖല്ലുബിക ഫീ സിയാബിക, മോനെ ബിഗൈരി അൻ തുഹരിക ബിഹി ലിസാനക, നാവനക്കാതെ കൽബ് കൊണ്ട് മോനൊന്ന് പറയണേ. അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ കൂടെണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്റെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണ്. ഈ ദിക്ർ മൂന്ന് പ്രാവശ്യം ഹൃദയം കൊണ്ട് പറയണമെന്ന് മൂന്ന് വയസ്സുള്ള മോനോട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പറഞ്ഞു കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നാവ് കൊണ്ട് ചൊല്ലാൻ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ രാത്രിയിലും ഏഴു പ്രാവശ്യം ചൊല്ലാൻ, കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാൻ. ഞാൻ വേഗം പറയാണ്, മഹാൻ അവരുടെ പറയാണ്, അങ്ങനെ കുറച്ചു ദിവസം അങ്ങ് ചൊല്ലിയപ്പോൾ ഫവജത്തു ഫീ ഖൽബി ഹലാവാ, എന്റെ കൽബിൽ ഒരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. അല്ലാഹ് എന്ന് ദിക്ര ചൊല്ലുമ്പോഴുള്ള മധുരം, ആ മധുരം അറിയായിട്ടാ നമ്മൾ വേറെ പാട്ടിന് പോണത്. നിസ്കാരത്തിന്റെ മാധുര്യം അറിയാത്തത് കൊണ്ടാണ് നിസ്കരിക്കാൻ മടി വരുന്നത്. ഖുർആനോതുന്നതിന്റെ മാധുര്യം അറിയാത്തത് കൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്. നിസ്കാരത്തിന്റെ മാധുര്യം അറിഞ്ഞാൽ സമയം പോണത് അറിയില്ല. പള്ളി കയറിയ തിരക്കായി പോയി, രണ്ടരക്കയത്ത് നാലരക്കയത്ത് എങ്ങനെയെങ്കിലും മുട്ടി പുറത്തിയാടും. അതേസമയത്ത് വാട്സപ്പ് ഇരുന്നാലോ, വാപ്പുണ്ടോന്നു അറിയില്ല, ഉമ്മ ഉണ്ടോന്നു അറിയില്ല, മുമ്പിലുള്ള ആള് മയ്യത്തായോന്നും അറിയില്ല, ഇപ്പുറത്തുള്ള ആള് പോയോന്നു അറിയില്ല, ഒന്നും അറിയില്ല. അവനിങ്ങനെ ലളിതത്തിൽ കഴിയ. ഇന്നൊരാളോട് സംസാരിക്കാൻ ചെന്നാൽ അയാൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ നേരമില്ലെന്നേ, അയാളിങ്ങനെ നോക്കിയിരിക്കുക. അടുത്തുള്ളവരോട് മിണ്ടാൻ നേരമില്ല, അകത്തുള്ളവരോട്. ഇപ്പൊ സോഷ്യൽ മീഡിയ കയറിയാൽ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും മിണ്ടാനൊക്കെ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മൾ അതിന്റെ മാധുര്യത്തിലാണ്. സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, വജത്തു ഫീ ഖൽബി ഹലാവാ, ഞാൻ ആ ദിക്റിന്റെ മാധുര്യം എന്റെ കൽബിൽ അറിയുകയാ. ഹായ്
ദിക്ര ചെല്ലുമ്പോഴുള്ള മധുരം. ഔലിയാക്കൾ പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ ആഗ്രഹിക്കാത്തതേ ബിളമഇൽ ഹവാജിർ, നോമ്പ് പിടിച്ചിട്ട് നട്ടുച്ച സമയത്തെ പൊള്ളുന്ന നേരത്തെ ദാഹം അനുഭവിക്കുന്നതിനൊരു രസമുണ്ട്. അത് ആലോചിച്ചിട്ട് മരിക്കാൻ തോന്നണില്ല. രാത്രിയിൽ എഴുന്നേറ്റ തണുപ്പുള്ള സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ ഒളവെടുക്കുന്നതിന്റെ മാധുര്യം, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. ലാലി കരിയിൽ അശ്ചാരി വലാലി നെഹ്റിൽ അശ്ജാ വലാലി ജരിയിൽ അൻഹാർ, ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പുഴ വെട്ടാൻ വേണ്ടിയോ കൃഷി വെക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ലിളമഇൽ ഹവാജ, ഖിയാമുല്ലൈലിന്റെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ മാധുര്യം, ചുട്ടുപൊള്ളുന്ന പകലിൽ അള്ളാഹുവിന് നോമ്പെടുത്തിട്ട് നട്ടു നട്ടുച്ച സമയത്ത് അനുഭവിക്കുന്ന ദാഹത്തിന്റെ മാധുര്യം, ഇതെല്ലാം അനുഭവിക്കുമ്പോ ഈ ദുനിയാവ് വിടാൻ തോന്നുന്നില്ല എന്നല്ലേ മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു തന്നത്. അവര് ഇബാദത്തിന്റെ ലജ്ജ അറിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇശാഅ് മുതൽ സുബ്ഹ് വരെ ഒരായത്തോതി ഇങ്ങനെ നിൽക്കുകയാണ്, ബലിസായത്തു അദ്ഹാവാമർ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിൽക്കുകയാണ്, ചൊല്ലിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അല്ലാഹുവില്ലയിച്ച് ഒരു ദിക്ർ കൊണ്ട് ഉവൈസ് ബിനു ആമിറുൽ ഖറനി, ഹാദിഹി ലൈലത്തു സുജൂദ്, ഇത് സുജൂദിന്റെ രാത്രിയാണ്, രാത്രി മുഴുവനും സുജൂദിൽ. ഹാദിഹി ലൈലത്തു റുകൂ, ഇത് റുകൂഇന്റെ രാത്രിയാണ്. ഹാദിഹി ലൈലത്തുൽ ഖിയാം, ഇത് ഖിയാമിന്റെ രാത്രിയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള രസം, അള്ളാഹുവിന് റുകൂ ചെയ്ത് നിൽക്കുമ്പോഴുള്ള രസം, അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കുമ്പോഴുള്ള രസം. മഹാനവറുകൾ കഴിച്ചിരുന്നത് ഖജൂർ കി ഉഠ്ലിയാം, അവിടുന്ന് കാരക്കയുടെ കുരുങ്ങനെ കിട്ടും, പഴത്തിൻ്റെ തൊലിയൊക്കെ കിട്ടും, അതൊക്കെ കഴിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. എന്നെ ആരും അറിയണ്ടില്ല എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് മഹാനവറുകളുടെ മഖ്ബറ എവിടെയാണെന്ന് പോലും അറിയില്ല. ആരാണ് ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി, റഈസു തബിഈൻ വ റഫീഖി മിൻ തബിഈൻ كما قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയകാരനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ലോകത്താരും എന്നെ അറിയാൻ പാടില്ലെന്ന് ഗോപ്യമായി ജീവിച്ച മഹാനാണ്. അതേ സഹൽ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, പിന്നെയും കുറച്ചു ദിവസമെന്ന് ഞാൻ ആ ദിക്ർ ചൊല്ലിയപ്പോൾ, അങ്ങനെ ഞാനങ്ങ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എന്നോടെന്റെ അമ്മാവൻ പറയാണ്, മോനെ ഞാൻ പറഞ്ഞത് നീ മനപ്പാടമാക്കി ദായിമാക്കണേ, ഇലാ അന്ത ദുഖുലൽ ഖബറ, മരിക്കുന്നതുവരെ. ഫൈന്നഹു യൻഫഉക ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ദിക്റാണ്. ഫലം അലസൽ അലാ ദാലിക സനീൻ, 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞ് ഒരു 2 മോ 3 മോ കൊല്ലം ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയപ്പോൾ, ഫവജത്തു ലഹാ ഹലാവതൻ ഫീ സിർരി, എന്റെ ആത്മാവിലൊരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. സദസ്സൊന്നും എല്ലാം എഴുന്നേറ്റ് മുന്നോട്ട് നിന്നാലൊരു രാഹത്തായിരുന്നു. മഹാനായ സഹലിതങ്ങൾ ആരാണ്? ആത്മീയ ലോകത്തെ ശ്രേഷ്ഠ വ്യക്തിത്വമാണ്, ഔലിയാക്കളുടെ നേതാവാണ്, ഖുർആൻ വ്യാഖ്യാന രംഗത്തെ വലിയ മഹാനാണ്. എല്ലാമായ സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഔലിയാക്കളിൽപ്പെട്ട മഹാൻ തന്നെയായ മുഹമ്മദ് ബിൻ സിവാർ, തങ്ങളാണ് കേട്ടോ പറയുന്നത്, അല്ലാഹു ജല്ല ജലാലുഹു അമ്മനവാലുഹു, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ പറയുന്നത്. ഫമലൈതു, ബഹുമാനപ്പെട്ടവര് പറയാണ്, സുമ്മ ഖാലലി ഖാലി, എന്നോടെന്റെ അമ്മാവും പറയാണ്, യാ സഹലു, ഓ മോനെ സഹലേ, മൻ കാനല്ലാഹു മഅഹു
അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്നൊരാൾ വിശ്വസിച്ച് ചിന്തിച്ചാൽ അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അല്ലാഹു എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ കോളേജിന്റെ ചുറ്റുവട്ടത്തിൽ പോയി അന്യ പെണ്ണിനോട് കമന്റ് അടിച്ചിരുന്നത് എന്റെ വാപ്പ അറിഞ്ഞിട്ടില്ല, എന്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്ത് അല്ലാഹ് എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അല്ലാഹു സാക്ഷിയാണ്. വളണ്ടിയേഴ്സ് കസേര പിന്നെടുത്താൽ മതിയാവും. ഒരല്പസമയം കൂടി നിങ്ങൾ ക്ഷമിച്ചാൽ, നിങ്ങളും വയത് കേൾക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് എല്ലാവരും വയത് ശ്രദ്ധിക്കുക. പ്രായമുള്ള ഉപ്പമാരവിടെ ഇരുന്നുണ്ട്, യാതൊരു വിഷമമില്ല. അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും നിന്ന് ബുദ്ധിമുട്ടാവരുത്. പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇരുന്നോളാം. സംഘാടകർ ഏതായാലും ഇതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്നവരാണല്ലോ. വയത് കഴിഞ്ഞിട്ട് കസേര അടുക്കിയാൽ കുറച്ചും കൂടി കൂലി കിട്ടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിവാർ നിങ്ങൾ പറയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ടെന്നൊരാൾ ചിന്തിച്ചാൽ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ടെന്നൊരാൾക്ക് ബോധം നന്നാൽ, അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന വിചാരം ഒരാളുടെ മനസ്സിലുണ്ടായാൽ പിന്നെയുണ്ടോ വിഷമം, പിന്നെയുണ്ടോ അയാശി. അയാൾ അല്ലാഹുവിനോട് വിരുദ്ധം പ്രവർത്തിക്കുമോ, തെറ്റ് ചെയ്യുമോ? അല്ലാഹുവിനെ തക്കുവ ചെയ്യുന്നവർക്കുള്ള രക്ഷ എന്താണ്? അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. മലക്കുകൾ വന്നുകൊണ്ട് പറയും, ബേജാറാകണ്ട, വിഷമിക്കണ്ട, ഈമാനോടെ ജീവിച്ചവരുടെ അന്ത്യം എങ്ങനെയാണ്? ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു, ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ മുഹമ്മദ് അബ്ദുൽ ഗനി അൽ ജമാഇലി ദിമശ്കി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മകൻ പറയുകയാണ്, അബൂ മൂസ എന്നവർ എന്റെ വാപ്പയ്ക്ക് രോഗമായി. 16 ദിവസം വളരെ മൂർധന്യാവസ്ഥയിലുള്ള രോഗത്തിലാണ്. സംസാരമില്ല, നടക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരാശ്വാസമായി ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഉപ്പാ എന്താണ് വേണ്ടത് ഉപ്പയ്ക്ക്? ആഗ്രഹമുള്ളത് എന്താണ് ഉപ്പാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അഷ്തഹി അൽ ജന്ന, എനിക്ക് സ്വർഗം കൊതിയാവുന്നു മോനെ. അഷ്തഹി റഹ്മത്തല്ലാ, എനിക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണം മോനെ. ഞാനെങ്ങനെ സുബഹിക്ക് വെള്ളം എടുക്കാൻ വെള്ളവും കൊണ്ട് ചെന്നു, ഞാൻ സുബഹിന്റെ ഒലോടുക്കാൻ ഉപ്പാക്ക് വെള്ളമൊഴിച്ച് ഒലോടുത്തു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, കും സല്ലിബിന വഹഫിഫ്, മോനെ ഇമാമായി നിന്ന് നിസ്കരിക്കൂ മോനെ. ഫസല്ലൈതു ബിൽ ജമാഅത്തി വസല്ലാ ജാലിസൻ, ഞാൻ ഇമാമായി നിസ്കരിച്ചു, ഉപ്പ ഇരുന്ന് നിസ്കരിച്ചു. സുമ്മ ജലത്തു ഇൻദ റഅ്സിഹി, ഞാൻ ഉപ്പാന്റെ തലഭാഗത്ത് വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, യാസീനോദാൻ, ഞാൻ യാസീനോദി. ഉപ്പ ദ്വാരക്കാൻ തുടങ്ങി, വാനോ അമ്മിനു, ഞാൻ അമീൻ ചൊല്ലി. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉപ്പാ മരുന്ന് ഇവിടെയുണ്ട്, തരട്ടെ. പറഞ്ഞു, മോനെ യാ ബുനയ്യ മാ ബഖിയ ഇല്ലൽ മൗത്ത്, മോനെ മരുന്നൊന്നും ഇനി ആവശ്യമില്ല, മരണമല്ലാതെ ബാക്കിയില്ല. ഞാൻ ചോദിച്ചു, ഉപ്പക്ക് എന്താണ് ആഗ്രഹം? ഉപ്പാക്ക് എന്താണ് കൊതിയാവുന്നത്? ഒരഭിലാഷം എന്താണ് ഉപ്പാ? ഉടനെ എന്റെ വാപ്പ എന്നോട് പറയാണ്, അസ്തഹി അന്നദറ ഇലാ വജ്ഹില്ലാഹി സുബ്ഹാന, എനിക്ക് അല്ലാഹുവിന്റെ ലിഖാ കൊതിയാവുന്നു മോനെ. എനിക്ക് രാജാതിരാജനായ റബ്ബിനെ കാണണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചു, ഉപ്പാ മാ അന്ത നീറാലു, ഉപ്പക്കെന്നോട് പൊരുത്തമാണോ? ഈമാനുള്ള മക്കൾ അങ്ങനെയാണ്.
ഈമാനുള്ള മക്കൾ അങ്ങനെയാണ്. മക്കൾ അങ്ങനെ ഈമാനോടെ വരണമെങ്കിൽ മക്കളെ ഈമാനോടെ പഠിപ്പിക്കണം, നാഫിയായ ഇൽമ് അവർക്ക് നൽകണം. അപ്പൊ കാൽക്കൽ വന്നിരുന്നിട്ട് ഉപ്പാനോട് ചോദിക്കുകയാണ്, അല്ല എന്നോട് പൊരുത്തമാണോ? ബലാ വല്ലാഹി മോനെ, എനിക്ക് നിന്നോട് പൊരുത്തം തന്നെ. മാ തുസീബു ശൈഇൻ, വല്ല കാര്യങ്ങളും വസീയത്ത് പറയാനുണ്ടോ ഉപ്പാ? മാലി അലാ അഹദിൻ ശൈഇൻ വലാ ലി അഹദിൻ അലയ്യ ശൈഇൻ, എനിക്കാരും ഒന്നും തരാനില്ല, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനുമില്ല, എനിക്കൊരാളോടും ഒരു കടപ്പാടുമില്ല, ഒരാൾക്കും എന്നോടും ഒരു കടപ്പാടുമില്ല. അല്ലാഹുവേ, ഞങ്ങളും മരിക്കുന്ന സമയത്ത് കടങ്ങളില്ലാതെ ബാധ്യതയില്ലാതെ നല്ല കൽബോടെ നിന്നിലേക്ക് ചേരുന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനെ. ഇതെന്തൊരു പ്രയോഗമാണ്! വലാലി അഹദിൻ അലയ്യ ശൈഉൻ വലാലി അലാ അഹദിൻ ശൈഉൻ, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനില്ല, ആരും എനിക്കുമൊന്നും തരാനില്ല, ഒരാളോടും ഒരു കടമയും ബാക്കിയില്ല. എന്തൊരു ഭാഗ്യവാന്മാരാണ്! അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുടെ പേരിൽ, ദീനീ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലാതെയും ഒരുപാട് ബാധ്യതകളുള്ളവരാണ്. എല്ലാം വീടിയിട്ട് നിന്നിലേക്ക് നല്ല തഖ്‌വയോടെ എത്തുന്നവരായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞാൻ ചോദിച്ചു, എന്നോട് വല്ല വസീയത്തും പറയാനുണ്ടോ ഉപ്പാ? അതേ ഉണ്ട് മോനെ. ഉസീക ബിതഖ്‌വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ. വൽ മുഹാഫളത്തി അലാ തഅതിഹി, അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്യണം മോനെ. അപ്പോഴേ ഒരു സംഘം ആളുകൾ വന്നു, സലാം പറഞ്ഞു, ഉപ്പ സലാം മടക്കി. അവര് സംസാരിക്കാൻ ഒരുങ്ങി. ഉപ്പ പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ അവര് കുറച്ച് ദിക്റു ചൊല്ലി. അവര് പോയപ്പോഴും ഉപ്പ ഇങ്ങനെ ദിക്റു ചൊല്ലുകയാണ്, ഇസ്കുറുല്ലാഹ ബിശഫതൈഹി വയുശീറു ബിഐനൈഹി, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്, ചുണ്ടുകൊണ്ട് ദിക്റു ചൊല്ലി അനങ്ങുന്നുണ്ട്. ഞാനെങ്ങനെ ഒരാളെ പള്ളിയിലേക്ക് ഒരു കിതാബ് എടുക്കാൻ വിട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് വാപ്പ ലോകത്തോട് വിട പറഞ്ഞുപോയി. അബൂ മുഹമ്മദുൽ ജമാഇലിയ്യ ദിമശ്കി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷം, അതാ സിയറു അലാ മിന്നുബല എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ സ്വാലിഹീങ്ങളുടെ അന്ത്യം നോക്കിയാൽ, സൽമാനുൽ ഫാരിസി തങ്ങളെ വായിച്ചാൽ, ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെ വായിച്ചാൽ, ഈ മിഅ്റാജ് മാസത്തിൽ മുത്തുനബി തങ്ങളെ അംഗീകരിച്ചു സിദ്ദീഖ് എന്ന പേര് കിട്ടിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അവസാന നിമിഷം വായിച്ചാൽ, മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് സാധുവായി ഞാൻ സംസാരിച്ച പ്രസംഗം അതാ ഓൺലൈനിലൊക്കെ ഉണ്ടാവണം. അതിൽ ഒരുപാട് അയിമ്മത്തിനെ എണ്ണിയിട്ടുണ്ട്, വേറെയും നൂറുകണക്കിന് ഇമാമിങ്ങളുണ്ട്, സുജൂദിൽ വഫാത്തായ മഹാന്മാരുണ്ട്. അത് വേറെ ഒരു പ്രസംഗം തന്നെയായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതാ റൗളയിൽ കിടന്ന് ജുമായുടെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന തലത്ത് സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു പോയ ഒരു മഹാൻ ഇമാം മാലിക് തങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളെ എന്നുണ്ട്. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്! അല്ലാഹുവേ, അതുപോലെ അന്ത്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഒരു ഹുസ്നുൽ ആഖിബത്ത് ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഹറാമുകൾ കണ്ടുപോയി, ഹറാമുകൾ കേട്ടുപോയി. ചെറുപ്പക്കാരുടെ മുടിവെട്ടി വെച്ചിരിക്കുന്ന കോലം കാണുമ്പോ ബേജാറുണ്ട്. മോനെ, നിങ്ങളോടെനിക്കൊരു വിരോധവും ഇല്ല. നിന്റെ ആ ഹെയർ സ്റ്റൈല് എന്റെയും നിന്റെയും ഹബീബിനിഷ്ടമല്ല മോനെ. നിന്റെ ഈ മുട്ടുകീറിയ നരച്ച പാൻറ് ഹബീബിനിഷ്ടമല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ കരളിന്റെ കാതലായ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പർദ വേണ്ട മോളെ.
വേഷം വേണ്ട മോളെ, ഇവിടുന്ന് മരിച്ചു പിരിയുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശരീരം ഖബറിലേക്ക് വെക്കാൻ നേരം ഒരു കുറിപ്പ് കാണുന്നുണ്ട്. ആ കുറിപ്പ് സഹാബത്ത് എടുത്തു നോക്കിയപ്പോൾ അവിടുന്ന് നരകത്തിലേക്കില്ല സ്വർഗത്തിലേക്കുള്ളവരാണെന്ന കുറിപ്പാണ്. അതാ ഒരു പറവ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളുടെ കഫൻ പുടവയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ. ആയത്തല്ലേ ഇബ്നു അബ്ബാസ് തങ്ങളെ കബറടക്കിയപ്പോൾ കേട്ടത്. അങ്ങനെ ഒരു മരണമല്ലേ വേണ്ടത്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനേ. ലോഡ്ജിന്റെ മുറിയിൽ മരണപ്പെട്ടു, അടുത്ത മയക്കു മരുന്നുണ്ട്, അന്യപെണ്ണുണ്ട്, ഇന്ന സ്ഥലത്ത് വീണ് മരിച്ചുപോയി, റോട്ടിൽ വീണ് മരിച്ചുപോയി, റെയിൽവേ ട്രാക്കിൽ മരിച്ചുപോയി, മയക്കുമരുന്നിന്റെ സംശയമുണ്ട്. ഇങ്ങനെയെല്ലാം കേൾക്കേണ്ടി വരുന്ന കാലത്ത് ഞങ്ങളെയും ഞങ്ങളുടെ അനുജന്മാര് സഹോദരങ്ങളും മക്കളെയും നീ കാത്തുരക്ഷിക്കണം. അല്ലാ തഖ്വയുള്ളവരായി ഞങ്ങളെ ജീവിപ്പിക്കണം. അല്ലാ ഞങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ തഖ്വയും ഇഖ്ലാസും ഞങ്ങളുടെ കൽബിൽ നൽകിയിട്ട് നിന്നോർത്ത് പടയ്ക്കുന്ന കൽബും ഒലിക്കുന്ന കണ്ണും നിങ്ങൾക്ക് നൽകണം. അല്ലാ ഒരു പത്ത് സലാത്തിലേട്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാം തരാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, അവൻ നൽകും. ഇവിടെ നടക്കുന്ന വെൽഫെയർ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. സലാത്ത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. അർഹമുർ റഹീമായ റബ്ബേ, നല്ല നല്ല കാര്യങ്ങൾ നടത്താനും വിജയിപ്പിക്കാനും ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, ഇവിടെ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നീ വിജയിപ്പിക്കണം. റഹ്മാനെ, ബിനൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലണം. മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണം. അതൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം നിർത്തിയതാണ്. നിങ്ങൾ എന്നെ ഒരു പൊരുത്തപ്പെടണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ മുഖറബീങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹുവിൽ തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ വലിയൊരു പ്രതീക്ഷയുള്ള രാത്രിയാണ്, മജ്ലിസാണ്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ഖുല്ലാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉകും. ദുആ ഇല്ലെങ്കിൽ അല്ലാഹു പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ദുആ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാ ഖബറുകൾ നീ സ്വർഗമാക്കണം. റഹ്മാനെ, ജദ്ദിദൂ ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അലൈഹാ നഹ്യാ വ
عليها نموت عليها نبعث إن شاء الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണം റഹ്മാനേ ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ അല്ലാ നീ എപ്പോഴാണ് ഞങ്ങളെ വിളിക്കുകയെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ ഒരു ഹുസ്നുല്ല ആക്കുബത്തിലല്ലാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ റഹ്മാനേ മോശമായ ഒരു സമയത്ത് മോശമായ ഒരു സ്ഥലത്ത് തെറ്റുകുറ്റങ്ങളിൽ ഇടപെടുന്ന നേരത്ത് നീ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ നഷ്ടത്തിലാക്കല്ലേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ റഹ്മാനേ കിബിറ് നൽകല്ലേ റഹ്മാനേ ഉജുബ് നൽകല്ലേ റഹ്മാനേ തഖ്‌വയുള്ള കൽബ് നൽകണേ റഹ്മാനേ നിന്റെ ഔലിയാക്കളുള്ള സ്വാലിഹീങ്ങളോട് മഹബ്ബത്തുള്ള കൽബ് നൽകണേ റഹ്മാനേ ഹബീബായ മുത്തലി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ഖ് നൽകണേ റഹ്മാനേ അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ എത്രയോ രോഗികളുണ്ട് അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനേ ക്യാൻസർ ഉള്ളവരുണ്ട് കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട് ഡിസ്കിന് തകരാറുള്ളവരുണ്ട് അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട് ഒരു സൈഡ് പാരലൈസ് ആയി പോയവരുണ്ട് അതുപോലെ അരക്ക് താഴെ തളർന്നു കിടക്കുന്നവരുണ്ട് ഏതെല്ലാം രോഗങ്ങളിലുള്ളവരാണ് എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനേ ഷാഫിയായ റബ്ബേ ഞങ്ങൾ ആരെയൊക്കെ മനസ്സിൽ കണ്ടാണോ ദുആ ചെയ്യുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് പലരുടെയും ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നത് അവരടക്കം എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാ അർഹമുർ റഹീമായ റബ്ബേ ഏതെല്ലാം മജ്ലിസിൽ നിന്ന് ആരെല്ലാമാണ് ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ ഹാഫിളീങ്ങളാക്കണേ അല്ലാ മുത്തഖീങ്ങളാക്കണേ അല്ലാ രണ്ടു ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഒരാളെയും നീ ബിദ്അത്തിലോ ഫിസ്ഖിലോ ളത്തിലോ നീ ആക്കിക്കളയല്ലേ അല്ലാ ഞങ്ങളെ മോശക്കാരായതുകൊണ്ട് ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ അടുക്കൽ പഠിക്കാൻ വരുന്ന മക്കളെയോ വഴികേടാക്കല്ലേ അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രസ്ഥാനങ്ങളെല്ലാം ഇജ്ജത്തോടെ നീ വളർത്തി തരണേ അല്ലാ സുന്നത്തു ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുമയും സ്വരുമയും സന്തോഷവും നീ നൽകണം അല്ലാ അല്ലാ ബിദ്അത്തിന്റെ പഴച്ച ആശയങ്ങളിൽ നിങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ എത്രയോ നാട്ടിൽ കൊച്ചുമക്കൾ കഞ്ചാവിൽ പെട്ടുപോകുന്നു ചെറിയ മക്കൾ ലഹരിക്കടിപ്പെട്ടു പോകുന്നു സ്ത്രീകൾ വരെ അനാവശ്യങ്ങളിൽ വീണു പോകുന്നു ഇന്നാലില്ല നിന്റെ കാവൽ നൽകണേ അല്ലാ ഈ മജ്ലിസ് നീ കബൂൾ ചെയ്യണേ അല്ലാ ഞങ്ങളുടെ മജ്ലിസുകൾ ഇഖ്ലാസുള്ള മജ്ലിസാക്കണേ അല്ലാഹ നിന്റെ ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ ഈ മജ്ലിസ്
മജ്ലിസ് ഞങ്ങൾക്ക് നാളെ പരലോകത്ത് അനുകൂലമായി നിൽക്കുന്ന മജ്ലിസാക്കണം അല്ലാ. ഈ മജ്ലിസിലുള്ള ആരുടെയെങ്കിലും കൽബിൽ അനാവശ്യ ചിന്തയുണ്ടെങ്കിൽ, ജീവിതത്തിൽ തെറ്റായ ചര്യയുണ്ടെങ്കിൽ ഈ മജ്ലിസ് ഒരു ഹിദായത്തിന്റെ മജ്ലിസാക്കണേ അല്ലാ. ഈ മജ്ലിസ് ഒരു തൗബയുടെ മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾ വളരെ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റുകളിലേക്ക് ഞങ്ങൾ മടക്കല്ലേ അല്ലാ. എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും ഇനി തെറ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഞങ്ങളുടെ അമ്മാറത്തും ബിസു ആയ നഫ്സിന് ഞങ്ങൾക്ക് ഒതുക്കാൻ കഴിയുന്നില്ല. പിശാചിന്റെ കണിവലയിൽ ഞങ്ങൾ വീണുപോവുകയാണ്. നീ നിന്റെ ഔലിയാക്കൾക്ക് നൽകിയ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഔലിയാക്കൾക്ക് നൽകിയ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹലാലല്ലാത്ത സ്വത്ത് തന്നെ പരീക്ഷിക്കല്ലേ അല്ലാ. ഹറാമുകളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ആമീൻ പറയുന്ന ഉമ്മപെങ്ങന്മാർക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് കടങ്ങളുണ്ട്, വീടാനുള്ള വഴി നീ നൽകണം അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീടാനുള്ള വഴി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാ, രോഗികളായ മക്കളെ സലാമത്തിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ മഴയില്ലാതെ വറം കൊണ്ട്, വേനലുകൊണ്ടോ, അക്രമങ്ങൾ കൊണ്ടോ, വിദ്വേഷങ്ങൾ കൊണ്ടോ, കലാപങ്ങൾ കൊണ്ടോ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹോ. നിന്റെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. യാ ഹഫീളു യാ അല്ലാ, യാ ലതീഫു യാ അല്ലാ, യാ ലതീഫൻ ബിൽ ജന്നതി ഫീ ബുതൂനി ഉമ്മഹാതിഹ, ഫൽതുബ് ബിനാ യാ ലതീഫ്, ഫൽതുബ് ബിനാ യാ ലതീഫ്, ഫൽതുബ് ബിനാ യാ ലതീഫ്, യാ ലതീഫ്, യാ ലതീഫ്. അദ്ഖിന ഹലാവത്തൽ ഹുബ്ബ് വൽ മഅരിഫ, അദ്ഖിന ഹലാവത്തൽ الذكر والعبادة، خلقنا حلاوة لا إله إلا الله، توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം തൊയ്ബ സെൻ്റർ എന്നൊരു കേന്ദ്രമുണ്ട്. രണ്ടും കൂടി നടന്നു പോകാൻ ഒരു മാസം 1,00,000+ രൂപ വേണം. ഒരു സംഖ്യയും സ്ഥിര വരുമാനമില്ല. അതുകൊണ്ട് ഒരു 100 രൂപ വീതം നൽകാൻ പറ്റുന്നവർ, ചിലർക്ക് 500, 1,000 ഒക്കെ തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെറുതാക്കി കളയരുത്. നല്ല മനസ്സോടെ, നല്ലൊരു മനസ്സ് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് ഉപകാരപ്പെടുന്ന നിലക്ക് നൽകാൻ പറ്റുന്ന ആളുകൾ നല്ല നീയത്തോടെ അൻഷാല്ലാ മക്കൾ നാഫിഅ ഇൽമിൻ്റെ അഹ്ലുകാരാവാൻ അള്ളാഹു ഇനി കബൂലാക്കണേ റഹ്മാനെ. ഈ നൽകുന്ന ഓരോരുത്തരുടെയും നല്ല നല്ല ഉദ്ദേശം അൻഷാല്ലാ അള്ളാഹു ഇനി കബൂൽ ചെയ്യണേ റഹ്മാനെ. ഓരോരുത്തരുടെയും നല്ല അള്ളാഹു ഷിഫയാക്കി തരട്ടെ. അള്ളാഹു ഖൈറാക്കി തരട്ടെ. മക്കൾക്ക് നല്ല വിവാഹ ജീവിതം കൊടുക്കട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. യാ അല്ലാഹ്, യാ ഹഫീളു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാൻ. അള്ളാഹു വീട് കൊടുക്കണേ റഹ്മാന്. ഈ നൽകുന്ന ഓരോരുത്തരുടെയും നല്ല ഉദ്ദേശം നീ സഫലമാക്കണേ റഹ്മാൻ. അള്ളാഹു നീ ശിഫയാക്കണേ റഹ്മാൻ.